പ്രാർത്ഥനകളും യാതനകളും കേട്ടതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. അവൻ തൻ്റെ ചെവി എങ്കിലേക്ക് ചായച്ചതുകൊണ്ട് ഞാൻ ജീവകാലമൊക്കെ അവനെ വിളിച്ച് രക്ഷിക്കും. ക്രിസ്തു കീർത്തനങ്ങൾ 19-ാമത്തെ പാട്ട് പാടി ശുശ്രൂഷ ആരംഭിക്കാം. 1, 2, 4, 6 ചരണങ്ങൾ 19-ാമത്തെ പാട്ട്. Yeshaya Pravajan
ഞങ്ങളുടെ കർത്താവ് യേശു മസീഹായെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ. സ്വർഗസ്ഥനായ പിതാവിന്റെ വചനവുമായി ഞങ്ങളുടെ രാജാവായ കർത്താവേ ഞങ്ങൾക്ക് സ്വഭാവപ്രകാരം സംരക്ഷിക്കും വേണ്ടി വിശുദ്ധ ഭേദകുടാക്ഷനായി ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട തന്റെ മരണത്താൽ ഞങ്ങളുടെ മരണത്തെ ക്ഷണിക്കുന്നുവെങ്കിൽ വിശുദ്ധാസനത്തിലൊരുവനെ തന്റെ പിതാവിനും ജീവനുള്ളതിന്റെ വിശുദ്ധരുഹായുടെ കൂടെ തുല്യമായി വന്ദിക്കപ്പെട്ട് സ്വീകരിക്കുന്നതിനുമായ ഞങ്ങളുടെ മെസ്സിഹാതമ്പുരാനെ ഞങ്ങളെല്ലാവരുടെയും കരുണ ചെയ്യണമേ. ആമേൻ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ പരിശുദ്ധനാകുന്നു. ഞങ്ങളോട് ദൈവമേ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ പരിശുദ്ധനാകുന്നു. പരിശുദ്ധനാകുന്നു.
മരണമില്ലാത്തവനേ പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. ഞങ്ങളുടെ കർത്താവും ദൈവമേ, നിന്റെ ദിവ്യന്മാരായ നിന്റെ സ്നേഹനാഥൻ്റെ കൽപ്പനകളെ വെടിപ്പാടും വിശുദ്ധിയോടും കൂടി ആചരിപ്പാൻ എന്നേക്കും ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ. ഭാഗ്യവാനായ പൗലോ സ്ലീഹ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൽ നിന്നും. എന്നാൽ നമ്മിൽ ഓരോരുത്തന് ക്രിസ്തുവിന്റെ ദാനത്തിന്റെ അളവിനൊത്തവണ്ണം കൃപ ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു എന്ന് പറയുന്നു. കയറി എന്നതിനാൽ അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങിയെന്ന് വരുന്നില്ലയോ? ഇറങ്ങിയവൻ സകലത്തെയും നിറയ്ക്കേണ്ടതിന് സ്വർഗാതിസ്വർഗത്തിനും ഇതെ കയറിയവനുമാകുന്നു. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിൻ്റെ സമ്പൂർണതയായ പ്രായത്തിൻ്റെ അളവും പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്വത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ആത്മീക വർധനയ്ക്കും ആകുന്നു. അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഉപദേശത്തിൻ്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞൊഴുകുന്ന ശിശുക്കളായിരിക്കാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തുവെന്ന തലയോളം സകലത്തിലും വളരുവാൻ ഇടയാകും. ശരീരം മുഴുവൻ യുക്തമായി ചേർന്നും ഏകീഭവിച്ചും ഓരോ അംഗത്തിൻ്റെ അതത് വ്യാപാരത്തിനും ഒത്തവണ്ണം ഊതി ലഭിപ്പാനുമുള്ള ഏത് സ്വസ്ഥയിലും സ്നേഹത്തിലും വർധനയ്ക്കായി അവനിൽ നിന്ന് വളർച്ച പ്രാപിക്കുന്നു. ഹാലലുയാ 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 സ്തുതിയാവുന്ന ബലികൾ കർത്താവിന് കഴിപ്പിൻ. കാഴ്ചകളെടുത്ത് തന്നെ വിശുദ്ധ മണ്ഡപങ്ങളിൽ പ്രവേശിച്ച് വിശുദ്ധീൻ അലങ്കാരത്തിൽ കർത്താവിനെ ദൈവമായ കർത്താവേ, ദൈവികമായ വചനങ്ങളുടെ അറിവ് ഞങ്ങൾക്ക് സൗജന്യം ചെയ്യണമേ. വിശുദ്ധമായ എവൻഗേലിയോന്റെ സാരാംശവും ദിവ്യജ്ഞാനങ്ങളുടെ ഐശ്വര്യവും വിശുദ്ധാരോഹയുടെ നൽവരവും കുഞ്ഞുങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങൾ സന്തോഷപൂർവ്വം നിന്റെ കൽപ്പനകൾ ആചരിക്കുകയും തിരുവിതം പരിപൂർണമായി നിവർത്തിക്കുകയും ചെയ്യുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. നിങ്ങൾക്കെല്ലാം
എല്ലാവർക്കും സമാധാനവും നിരപ്പും ഉണ്ടായിരിക്കട്ടെ. ലോകത്തിന്റെ ജീവനും രക്ഷയും പ്രസംഗിക്കുന്ന വിശുദ്ധ മത്തായി സ്ലീഹ എഴുതിയ ജീവൻ നൽകുന്ന പ്രസംഗമായ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ എവൻഗേലിയൻ നമ്മുടെ രക്ഷക്കായി തന്നെ ജപിതാമ സ്തുതി തന്റെ അനുഗ്രഹം നാമല്ലാണമേൽ എന്നേക്കുമുണ്ടായിരിക്കട്ടെ. ശുദ്ധ കന്യകമറിയാമലിനെ ജന്മെടുത്ത ദൈവമായി ജീവന്റെ വചനമായി നമ്മുടെ ദൈവവും കർത്താവും രക്ഷിതാവുമായിരിക്കുന്ന യേശു മിശിഹായുടെ നടപടിയുടെ കാലത്ത് അവനിപ്രകാരം അരുൾ ചെയ്തു. ആകയാൽ എന്റെ വചനങ്ങളെ കേട്ട് ചെയ്യുന്നതിനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് സ്തുല്യനാകുന്നു. വൻമഴ ചരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീട്ടിന്മേൽ അലച്ചു, അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകിയാൽ വീണില്ല. എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യാത്തതിനൊക്കെയും മണലിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, അത് വീട്ടിന്മേൽ അലച്ചു, അത് വീണു, അതിൻ്റെ വീഴ്ച വലിയതായിരുന്നു. ഈ വചനങ്ങളെ യേശു പറഞ്ഞു തീർന്ന ശേഷം പുരുഷാരാന്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു. അവരുടെ ശാസ്ത്രിമാരെ പോലെയല്ല, അധികാരമുള്ളവനായിട്ടത്രേ അവൻ അവരോട് ഉപദേശിച്ചത്. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. സുവിശേഷ വെളിച്ചം സകലർക്കും ശോഭിച്ചിടുവാൻ വന്നവനായ മഹിമയും രക്ഷക. പാപികളാം ഞങ്ങൾ അന്ധത നീങ്ങി ശോഭിപ്പാൻ ഈ സുവിശേഷം പലകരമാക്കിയിടുക. നാമെല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം. സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാഞ്ഞു പോകാത്ത എല്ലാ നല്ല മഹിമയും എല്ലാം ഇപ്പോഴും നിരന്തരങ്ങരേറ്റുവാൻ ഞങ്ങളെല്ലാവരും യോഗ്യതയുള്ളവരായി തീരണമേ. ശ്ലീഹായുടെ മരത്തിൽ തന്നെ തന്നെ അർപ്പിക്കുകയും തൻ്റെ യാഗത്താൽ നമ്മുടെ കടങ്ങളെ പരിഹരിക്കുകയും തൻ്റെ മരണത്താൽ നമ്മെ ജീവിപ്പിക്കുകയും തൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനാൽ നമ്മെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയും തന്നോടുകൂടെ സ്വർഗത്തിലേക്ക് നമ്മെ കരയേറ്റുകയും ചെയ്ത സ്വീകാര്യമായി കാഴ്ചയായിരിക്കുന്ന മെസ്സിയാണ് ദൈവികമായി സ്തോത്രയാം പൂർണ്ണമാക്കപ്പെടുന്ന ഈ നേരത്തും നമ്മുടെ ആയുസ്സും ദിനങ്ങളൊക്കെയും സ്തുതിയും ബഹുമാനവും വന്ദനവും തനിക്ക് യോഗ്യമായിരിക്കുന്നു. ആയിരിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും മനോഗുണവും അപേക്ഷിക്കണം. നീതീകരിക്കുന്നവനും ശുദ്ധീകരിക്കുന്നവനും ക്ഷമിക്കുന്നവനും ഞങ്ങളുടെ ദോഷങ്ങൾ ഓർക്കാതുണ്ടമായി ചിലനാക്കുന്നതിനുമായ ദൈവമായ കർത്താവേ, സംഖ്യയില്ലാതെ വണ്ണം വിരിപ്പും വലിപ്പവുമുള്ള എന്റെ പാപങ്ങളും വിശ്വാസമുള്ള നിന്റെ സർവജനത്തിൻ്റെയും പാപങ്ങളും നിന്റെ സ്നേഹത്താൽ മായിച്ച് നല്ലവനേതേതോ നീ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളെ, ഞങ്ങളുടെ മാതാപിതാക്കളെയും സഹോദരാ സഹോദരികളെയും അധ്യക്ഷന്മാരെയും ഗുരുക്കന്മാരെയും വിശുദ്ധയും മഹത്വമുള്ള തിരുസഭയുടെ സന്താനങ്ങളായ സകല വിശ്വാസികളെയും ഓർത്തുകൊള്ളണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ദേഹങ്ങളെയും ദേഹികളെയും ആത്മാക്കളെയും ആശ്വസിപ്പിക്കണമേ. കരുണകളും ദൈവമാനവും ഞങ്ങളുടെ മേൽ പൊഴിക്കണമേ. മഹത്വത്തിൻ്റെ നാഥനായി ഞങ്ങളുടെ കർത്താവായ കർത്താവായി ഞങ്ങളുടെ രാജാവായ മെസ്സിഹായെ നിങ്ങൾക്ക് പാപരിഹാരവും പാപപരിഹാരകനും ആയിരിക്കണമേ. സമാധാനത്തിൻ്റെ മക്കൾക്കുണ്ടാകുന്നില്ല അവസാനത്തിന് നീ ഞങ്ങളെ എല്ലാവരെയും യോഗ്യതയുള്ളവരാക്കണമേ. നീ സ്നേഹിക്കുന്നതിൻ്റെ ദൈവത്വത്തിന് ചേർച്ചയുള്ളതും
പ്രസാദമുള്ളതുമായ ക്രിസ്തീയ പൂർണ്ണത ഞങ്ങൾക്ക് സൗജന്യം ചെയ്യണമേ. ദൈവമായ കർത്താവേ, ശുശ്രൂഷ പൂർണ്ണമാക്കപ്പെടുന്ന നേരത്ത് നിന്റെ ആലയത്തിൽ കൂടി ധാരാളമായ അനുഗ്രഹങ്ങൾക്കായി നോക്കി പാർക്കുന്ന മക്കളായി ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ രൂഹായുടെ നല്ലവരമായി തരണമേ. തിരു ശരീരവും തിരു രക്തം കൈക്കൊള്ളുന്നതിന് യോഗ്യതയുള്ളവരായി തീരുവാൻ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ആത്മീയ ആയുധം ഞങ്ങളെ ധരിപ്പിക്കണമേ. സ്നേഹവും ഐകമത്യവും ഞങ്ങളെ അലങ്കരിക്കണമേ. ശിക്ഷകൾ നങ്കാപത്തിൻ്റെ വടികളിൽ ഞങ്ങളെ വിടുവിക്കണമേ. ജയമുള്ള നിരസ്ലീപായാൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. രണ്ടാമത്തെ അതിൻ്റെ എഴുന്നള്ളത്തിൽ വലത്ത് ഭാഗത്തുള്ള ശ്രേഷ്ഠമായ നിലയ്ക്ക് ഞങ്ങളെ എല്ലാവരെയും യോഗ്യതയുള്ളവരാക്കുകയും ചെയ്യണമേ. ഹോശാ കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് വിമോചനവും ദൈവത്തിൽ നാം പ്രാപിക്കുമാറാകാഹീനരും പാപികളുമായ നാം എല്ലാവരും ഉത്തരമായി പറയണം. പരിശുദ്ധനായ പിതാവ് പരിശുദ്ധനാകുന്നു, പരിശുദ്ധനായ പുത്രൻ പരിശുദ്ധനാകുന്നു, ജീവന വിശുദ്ധിയുമുള്ള റുഹായും പരിശുദ്ധനാകുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്നു ദൈവത്തിന്റെ ഏകപുത്രനും ജനിച്ചനും സൃഷ്ടിയല്ലാത്തവനും സകല സൃഷ്ടിക്കും മഹാന്തരമായവനും മനുഷ്യരാജ്യത്തെ ഞങ്ങൾ രക്ഷിക്കും വേണ്ടി സ്വർഗത്തിൽ നിറങ്ങി വിശുദ്ധമായ കന്യകപ്രിയാൽ ജനധരിച്ച മനുഷ്യനായി പൊന്തിയോസ്മില്ലാത്തോസിന്റെ നാളുകളിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് കഷ്ടത അനുഭവിച്ച മരിച്ചു കിടക്കപ്പെട്ട് തിരുപ്രകാരം മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്കരേറി തൻ്റെ പിതാവിൻ്റെ വലത് വാദിരിക്കുന്നവനും അവസാനമില്ലാത്ത രാജ്യത്തുമുള്ളവനും ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ തൻ്റെ മഹാപ്രഭാവത്തോടെ ഇനി വരുവാനിരിക്കുന്നതിനുമായ യേശുമിശിയായ കർത്താവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജയിപ്പിക്കുന്ന കർത്താവും പിതാവിനോടുകൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നിപ്യന്മാരും സ്നേഹന്മാരും മഹാന്തരം സംസാരിച്ചവനുമായ ജീവന വിശ്വസ്ലേഹമായാലും കാതുകൂലിയായ ഏകവിശ്വസഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. മാമോചനത്തിലുള്ള മാമോദീസ മരിച്ചവർക്കും പരിപാലിക്കുന്ന ലോകത്തിലെ പുതുജീവനും ഞങ്ങൾ നോക്കി പാർക്കുകയും ചെയ്യുന്നു. കാഴ്ച എടുക്കുകയും ചെയ്ത ഹീതം പോലെ എന്നെ നിത്യം നാട പീഡേണമേ. എൻ്റെ ഹീതം പോലെ അല്ലേ എൻ പിതാവേ എൻ യഹോവേ. നിൻ്റെ ഹീതം ത്യം നാട് തീടേണമേ.
സൗഖ്യങ്ങളും ചോദിക്കുന്നില്ല. ഞങ്ങളെ തന്നെ തിരുവമ്പ സമർപ്പിക്കുന്നതിൻ്റെ സൂചകമായി നീ ഞങ്ങൾക്ക് തന്നിട്ടുള്ള വകയിൽ നിന്ന് തിരുവമ്പ കൊണ്ടുവന്ന് സമർപ്പിച്ചിരിക്കുന്ന ഈ സ്തോത്ര കാഴ്ചകളെ സ്വീകരിക്കുകയും ഞങ്ങളെല്ലാവരെയും നീ വാഴ്ത്തുകയും ചെയ്യണമേ എന്നും പ്രാർത്ഥിക്കുന്നു. നീ ഞങ്ങൾക്ക് ആവശ്യമായുള്ള ദൂത പരിശുദ്ധാത്മാവാണ് ദൈവമേ, അവിടുന്ന് പ്രിയപ്പെട്ട മെത്രാപ്പൊലീത്ത തിരുമേനിയിലൂടെ ഞങ്ങൾക്ക് നൽകി തന്ന് ഞങ്ങളെ ആശീർവദിക്കണമെന്ന് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയരുടെ കേൾക്കണമേ. രാവിലെ സമയം യേശുശ്രൂഷയിൽ പങ്കെടുക്കുന്നതിനും തിരുവചനം നിങ്ങളോടുകൂടി പങ്കെടുത്തതിനും ലഭിച്ച അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കും. ഉയർപ്പിയാറാഴ്ചയ്ക്ക് ശേഷം ആദ്യ ശനിയാഴ്ച ഉണ്ടായതുപോലെ ഒരു ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു. എന്നാൽ അന്നത്തേതുപോലെ തന്നെ പ്രയാസങ്ങളുണ്ടായില്ല. എങ്കിലും കഴിഞ്ഞ ദിവസം വീണ്ടും ഒരു പരിശോധനയ്ക്കായിട്ട് പോയിരുന്നു. ആവാശയത്തിലുള്ളതായ ഒരു ചെറിയ കറക്ഷൻ ആവശ്യമുണ്ട്. അതിനന്ന് ഒരു ടെമ്പററി സ്റ്റെൻ്റ് ഇട്ടിരുന്നു. ആ സ്റ്റെൻ്റിൻ്റെ കാലാവധി കഴിയാറായി എന്നുള്ളതിൻ്റെ ഒരു മുന്നറിയിപ്പാണ്. ഇന്നലെ മിനിഞ്ഞാന്നുണ്ടായത് അസ്വാസ്ഥ്യം എന്ന് മനസ്സിലാക്കി വയറ് ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ അസ്വാസ്ഥ്യം മാറി. എന്നാൽ അതിന് ആവശ്യമായുള്ള കറക്ഷൻ ടെമ്പററി അല്ല, പെർമനൻ്റായിട്ട് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട് എന്നുള്ളത് ബോധ്യമായി. അത് അടുത്ത ആഴ്ച ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളത് ആദ്യമായിട്ട് ഓർമ്മിപ്പിക്കട്ടെ. അതിൻ്റെ കാരണം അറിയാത്തവർ, കേട്ടിട്ടില്ലാത്തവരും കണ്ടിട്ടില്ലാത്തവരുമായ ആളുകൾ ആവശ്യമില്ലാത്തതായുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുന്ന ഒരു വ്യവസ്ഥിതി ഇന്ന് ലോകത്തെവിടെയും ആരുടെ പേരിലും എവിടെയും നടപടിക്കൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രത്തിലായിരുന്നാലും സമൂഹത്തിലായിരുന്നാലും സഭയിലായിരുന്നാലും അത് ഇന്ന് പ്രകടമായിക്കൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ ഉള്ള അവസ്ഥ നേരിട്ട് പറയുന്നത് ആശ്വാസ്യം എന്ന് ഞാൻ കരുതുന്നു. രണ്ടാമതായിട്ട് ഇന്ന് എവിടെയും വിഭാഗീയത വർദ്ധിച്ചു വരികയാണ്. അത് രാഷ്ട്രത്തിലായിരുന്നാലും സഭയിലായിരുന്നാലും സമൂഹത്തിലായിരുന്നാലും ഏത് ക്രൈസ്തവ സമൂഹ വിഭാഗത്തിലായിരുന്നാലും ഇന്ന് വിഭാഗീയതയുടെ ഒരു കാലഘട്ടമാണ്. അതിൻ്റെ ഫലമായിട്ട് അത്രേ ഈ വിധത്തിലുള്ളതായ സോഷ്യൽ മീഡിയയിൽ കൂടെ എന്ത് നേടാനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇന്നുവരെയും ആത്മീയ പ്രബുദ്ധരെന്ന് പറയുന്ന ആളുകൾ വ്യാജ വാർത്തകൾ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതും ഒരു വാസ്തവമാണല്ലോ. അത് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള പ്രതികരണം ജനങ്ങളിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്നറിയുന്നതും ആശാസ്യമാണ്. ഇത് ഞാൻ ആമുഖമായി പറഞ്ഞുകൊണ്ട് എന്നുള്ള എൻ്റെ ചുമതലയിലേക്ക് ഞാൻ പ്രവേശിക്കട്ടെ. മാർത്തോമാ സഭയിൽ സഫ്രൻ മെത്രാപ്പൊലീത്ത സ്ഥാനം കേരളത്തിലെയോ ഇന്ത്യയിലെയോ മറ്റ് സഭകളിൽ ഇല്ലാത്തതായുള്ളൊരു സ്ഥാനം ആഗതമായത് തീത്തു സ്വന്താം തിരുവിയുടെ കാലഘട്ടത്തിൽ അത്രയാണ്.
തീത്തോസ് സദാപൻ തിരുവേരി മാർത്തോമാ മെത്രാപ്പുരത്തായി അഭിഷിക്തരായപ്പോൾ ആ കാലഘട്ടം ഏറ്റവും ദുർഘടം പിടിച്ചതായ ഒരു കാലഘട്ടമായിരുന്നു. മറ്റ് അനേക പ്രഗത്ഭരായ പട്ടക്കാരുണ്ടായിരുന്നതുവരെങ്കിലും അവർക്ക് ആ സ്ഥാനം ഏറ്റെടുക്കുന്നതിന് നിർവാഹമില്ലാതെ വന്നപ്പോൾ അന്നത്തെ സഭയുടെ ഒരനിശ്ചിത നേതാവായിരുന്ന കോറപ്പാ കത്തനാർ പറഞ്ഞു, തീത്തൂസ് കത്തനാർ ചുമതലയേറ്റാണ്, നാം ഭരിച്ചുകൊള്ളാം എന്ന് പറഞ്ഞു. ആ പ്രസ്താവന സഭയുടെ ചരിത്രത്തിൽ മുഴങ്ങിക്കേട്ട ഒരു ശബ്ദമായിരുന്നു. കാരണം എന്തായിരുന്നു? അദ്ദേഹം ഒരു കണ്ണുവൈദ്യനായിരുന്നു എന്ന് വരെങ്കിലും ശാരീരികമായുള്ള ആരോഗ്യമില്ലായിരുന്നു, കൃഷകാത്രനായിരുന്നു എന്നുള്ളതും ആയിരുന്നു പ്രധാനപ്പെട്ട കാര്യം. അതിനുശേഷം അധികം താമസിക്കാതെ തീത്തൂസ് ദ്വിതീയൻ തിരുവേരി തീത്തൂസ് സന്താപൻ തിരുവേരിയുടെ സഫ്രകനായി നിയമിക്കപ്പെട്ടു. സഫ്രകൻ എന്ന വാക്കിൻ്റെ അർത്ഥം ഇന്നും പലർക്കും മനസ്സിലായിട്ടുണ്ടോ എനിക്ക് സംശയമുണ്ട്. അത് ആംഗ്ലേയ സഭയിൽ നിലവിലിരുന്ന ഒരു സ്ഥാനമാണ്. പല സ്ഥാനങ്ങളുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ. അസിസ്റ്റന്റ് ബിഷപ്പ് എന്നല്ല അതിൻ്റെ അർത്ഥം, സഹായപത്രാരെന്നല്ല അത് അതിൻ്റെ അർത്ഥം. പിന്നെയോ അസോസിയേറ്റ് ബിഷപ്പ് എന്ന് പറയുകയാവുന്നത് വരെങ്കിൽ പത്രാപുരിത്തായുടെ ചുമതലകൾ ഏൽപ്പിക്കപ്പെടുന്നതായുള്ള കാര്യങ്ങൾ പത്രാപുരിത്തായിക്ക് വേണ്ടി നിർവഹിക്കുവാനായി ഒരു അസിസ്റ്റന്റ് ബിഷപ്പിനേക്കാൾ ഉപരിയായി അധികാരപ്പെടുത്തുന്ന ഒരു ബിഷപ്പാണ് സഫ്രകൻ പത്രാപുരിത്ത. അതിൻ്റെ ട്രേഡ് സൂചനകളാണ് നമ്മുടെ ഈ സഭാഭരണകളുടെ ഈ സഫ്രകൻ പത്രാപുരിത്തായുടെ നിയമനത്തെക്കുറിച്ചുള്ള ഭാഗത്ത് വിവക്ഷിച്ചിരിക്കുന്നത്. ഞാൻ കൂടുതലായിട്ട് അതേക്കുറിച്ച് ഇപ്പോൾ സംസാരിക്കുന്നില്ല. അദ്ദേഹം മാർത്തോമാസഭയിലെ ആദ്യത്തെ സഫ്രകൻ പത്രാപുരിത്ത ചരിത്രം അറിയാൻ പാടില്ലാത്തൊരു പലരും ചരിത്രകർത്താക്കന്മാരാകുമ്പോൾ പല വിധത്തിലുള്ളതൊക്കെ വരും. അതുകൊണ്ടാണ് ഞാൻ അത് പറയുവാൻ കാരണമായത്. തീത്തൂസ് സന്താപൻ തിരുവേരിയായിരുന്നു. തീത്തൂസ് സന്താപൻ തിരുവേരി അല്ല, രണ്ടാമൻ തിരുവേരിയായിരുന്നു. രണ്ടാമൻ തിരുവേരിയുടെ കാലശേഷം അദ്ദേഹവും കുറേ വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം സഭയിൽ ഒരു പത്രാപുരിത്ത മാത്രം ആയിരുന്ന കാലഘട്ടം, പള്ളികൾ കുറവ് എങ്കിലും ചുമതലകൾ ധാരാളമുണ്ട് ആ ഒരു കാലഘട്ടമായി. അന്ന് എബ്രഹാം മാർത്തോമായെ സഫ്രകൻ പത്രാപുരിത്തായിട്ട് തന്നെയാണ് നിയമിച്ചത്. എപ്പിസ്കോപ്പായി ഉടനെ തന്നെ നിയമിച്ചു. തെക്കൻ ഭാഗത്തെ ഇടവുകളുടെ എല്ലാം ഭരണം അദ്ദേഹത്തെ ഏൽപ്പിച്ചു. പത്രാപുരിത്തായിക്ക് വേണ്ടി പത്രാപുരിത്തായുടെ സകല അധികാരങ്ങളും തെക്കൻ ഭാഗത്തെ സകല ഇടവുകളെയും ഏൽപ്പിച്ചു. എന്നാൽ തിരുവേരി രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഞാൻ സുവിശേഷ വേല ചെയ്തുകൊള്ളാം, ഇടവുകളുടെ ഭരണ ചുമതലകളൊക്കെ അന്നത്തെ സാഹചര്യത്തിൽ മെത്രാപുരത്തിനെ നിർവഹിക്കുകയാണെന്ന് പറഞ്ഞ് തിരികെ ഏൽപ്പിച്ചതായിട്ടും ഒരു ചരിത്രമുണ്ട്. അതിനുശേഷം എബ്രഹാം മാർത്തോമായുടെ കാലഘട്ടത്തിന് ശേഷം സഫ്രകൻ മെത്രാപുരത്തായി നിയമിച്ചത് മെത്രാപുരത്തന്മാരായി തീർന്നത് രണ്ട് എപ്പിസ്കോപ്പന്മാരാണ്. തിമോത്തിയോസ് എപ്പിസ്കോപ്പായും അത്താനാസിയോസ് എപ്പിസ്കോപ്പായും
അവർ രണ്ടുപേരും ആ ചരിത്രത്തിൻ്റെ പശ്ചാത്തലത്തിൽ അവർ രണ്ടുപേരും സഫറൻ പത്രാപുരത്തന്മാരായി ഒരു കാലത്തും ഇരുന്നിട്ടില്ല. അതായത് ചിലർ പറയും എന്തുകൊണ്ട് യുഹാനന്ദര് പേര് പത്രാപുരത്തായപ്പോഴാണ് അദ്ദേഹത്തെ സഫറൻ പത്രാപുരത്ത് ആക്കിയില്ല എന്നുള്ളത്. ചരിത്ര പശ്ചാത്തലം അതാണ്. ആ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് നാം ഓർക്കേണ്ടതായുള്ള ഒരു കാലം ഇത് വളരെ ക്ലേശകരമായിരിക്കുന്ന ചുമതലകളാണ്. ആ ചരിത്രമൊന്നും ഇവിടെ പറയേണ്ടതായുള്ള കാര്യം ഇപ്പോഴില്ല. അത് കഴിഞ്ഞതിന് ശേഷം സഫറൻ പത്രാപുരത്തായ സ്ഥാനം വരുന്നത് അലക്സാണ്ടർ മാർത്തോമ ചുമതലയേറ്റതിന് ശേഷം തൻ്റെ കൂടെ പട്ടമേറ്റവരും ആദ്യത്തെ വോട്ടെടുപ്പിൽ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടവരുമായ എപ്പിസ്കോപ്പന്മാർക്ക് സഫറൻ പത്രാപുരത്ത സ്ഥാനം കൊടുക്കുവാനായിട്ട് വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് തീരുമാനമുണ്ടായതെന്നുള്ളത് ചരിത്രം അറിയാവുന്നവർക്കറിയാം. ആ സാഹചര്യം ഉണ്ടായത് 1975 നാം പ്രത്യേകിച്ച് ഓർക്കണം. 1975 രണ്ട് എപ്പിസ്കോപ്പന്മാർ സ്ഥാനമുണ്ടായി. അപ്പോൾ 23 സംവത്സരക്കാലം എപ്പിസ്കോപ്പന്മാരായിരുന്നവരും ആ വർഷം സ്ഥാനമേറ്റ എപ്പിസ്കോപ്പന്മാരെ ഒരേ രീതിയിൽ അറിയപ്പെടുന്നതിനെ കുറിച്ച് ചിലർക്ക് ഒരു ചിന്തയുണ്ടായി. അതിൻ്റെ ഫലമായിട്ട് സഫറൻ പത്രാപുരത്തന്മാരായ രണ്ടുപേരെ കൂടി ഉയർത്തി. എന്നാൽ അതിന് മുൻപ് യോഹാനന്ദരി വേദി ക്ഷീണിതരായിരുന്നപ്പോൾ അലക്സാണ്ടർ മാർത്തോമായെ പത്രാപുരത്തായ ചുമതലകൾ ഏൽപ്പിച്ചു. എബ്രഹാം മാർത്തോമായെ ഏൽപ്പിച്ചതുപോലെ അന്ന് അദ്ദേഹത്തിന് കൊടുത്ത പേരും സഫറൻ പത്രാപുരത്ത എന്നായിരുന്നു. ഇതത്ര ചരിത്ര പശ്ചാത്തലം. ഈ കാലഘട്ടത്തിലെല്ലാം 1937 മുതലുള്ള കാലഘട്ടത്തെക്കുറിച്ച് വ്യക്തത എനിക്കുള്ള ഞാൻ എനിക്ക് പറയുവാനായിട്ടുള്ളത് ചരിത്രകാരന്മാർ പല വിധത്തിൽ എഴുതും. ഇപ്പോൾ ഓരോരുത്തരുടെയും ഇന്നത്തെ ചരിത്രം എന്ന് പറയുന്നത് ഓരോരുത്തരുടെ ഹിസ്റ്റോറിയാണ്. അത് പ്രത്യേകിച്ച് ഓർക്കണം. ഹിസ്റ്റോറി അല്ല ചരിത്രമല്ല, ഹിസ്റ്ററിയല്ല. ഏതായാലും ആ വിഷയത്തിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. കൂടുതലായിട്ട് ചരിത്രവും ഒന്ന് പറഞ്ഞു എന്ന് മാത്രം അറിവിൻ്റായിട്ട്. പിന്നീട് എനിക്ക് പറയുവാനായിട്ടുള്ളത് ഞാൻ സഫറൻ പത്രാപുരത്തായത് എബ്രഹാം തിരുവേദി അലക്സാണ്ടർ തിരുവേദി ക്രിസോസ്റ്റം തിരുവേദിയെ മെത്രാപ്പോലത്തിന് ചാർജായിട്ട് ഭരമേൽപ്പിക്കുന്ന സമയത്ത് അത് ഞാൻ മാത്രം ഫോട്ടോഗ്രാഫറൊക്കെ പറയുന്നത് തട്ട് ഇതിനകത്ത് കയറി പടം ചോദിച്ചു പറഞ്ഞിട്ട് വേണ്ട പടം എടുക്കാൻ വരുന്നത്. ഫോട്ടോഗ്രാഫി അനുവദിച്ചിട്ടില്ല. ഇതാ പ്രയാസം. പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഫോട്ടോഗ്രാഫി എടുക്കാൻ വരും. ഇതെൻ്റെ ഇവിടെ ഉത്സവമാണ് നടക്കുന്നത്. ആ സമയത്ത് ഉള്ള നിയോഗ ശുശ്രൂഷയിൽ, അതൊരു നിയോഗ ശുശ്രൂഷയാണ്, സ്ഥാനാരോഹണമല്ല, സഫറൻ പത്രാപുരത്തായിരുന്ന ക്രിസോസ്റ്റത്തിന് വേണ്ടിയ
മെത്രാപ്പോലിത്ത സ്ഥാനം ഭരമേൽപ്പിച്ചിട്ട് അദ്ദേഹം വലിയ മെത്രാപ്പോലിത്ത ആയതുള്ള സ്ഥാനത്ത് നൽകി അദ്ദേഹത്തെ ബഹുമാനിക്കുകയാണ് ചെയ്തത്. അത് സമാചാരത്തിനുണ്ടായ വലിയൊരു തെറ്റായിട്ടാണ് ഞാൻ കരുതുന്നത്. മാർത്തോമാ സഭയുടെ മെത്രാപ്പോലിത്തന്മാർ വലിയ മെത്രാപ്പോലിത്ത എന്ന പേരിലാണ് തീത്തു സ്വന്താമൻ തിരുമേനയുടെ കാലഘട്ടം മുതൽ അറിയപ്പെട്ടിരുന്നത്. മാർത്തോമാ മെത്രാപ്പോലിത്തന്മാർ ചുമതല മറ്റുള്ളവരെ ഏൽപ്പിച്ചാലും വലിയ മെത്രാപ്പോലിത്ത എന്നുള്ള സ്ഥാനത്ത് അതിന് മുമ്പാണ് മെത്രാപ്പോലിത്തന്മാരായിട്ട് ഇരുന്നിട്ടുള്ളത്. അതിൻ്റെ കാരണം നിക്കാസുഡോദോസിൽ കിഴക്കിൻ്റെ വലിയ മെത്രാപ്പോലിത്ത സന്നിഹിതനായിരുന്നു എന്ന ചരിത്രരേഖയുണ്ട്. അത് ഭാരതത്തിൽ കേരളത്തിൽ നിന്നുള്ളതായ മെത്രാപ്പോലിത്തയെ അക്കാലത്ത് അറിയപ്പെട്ടിരുന്ന വലിയ മെത്രാപ്പോലിത്തയാണ്. അത് കിഴക്കൻ സഭയുടെ ചരിത്രത്തിൻ്റെ ഒരു ഭാഗമാണ്. ചരിത്രം പഠിക്കാത്ത ആരോ അന്ന് ഒരഭിപ്രായം കൊണ്ടുവന്നു, കൗൺസിൽ അത് പാസ്സാക്കിയതാണ്. ഞാൻ വിശ്വസിക്കും. കാരണം പിൽക്കാലത്ത് നമുക്കറിയാൻ കഴിയും, ജ്ഞാനായ സഭ ആ വലിയ മെത്രാപ്പോലിത്ത സ്ഥാനം ഭരമേറ്റു. ഇപ്പോഴവിടെ വിഭാഗീയത ഉണ്ടായപ്പോൾ ഏതാണ്ട് അഭിപ്രായമായിട്ട് നിൽക്കുകയാണ്. മാർത്തോമ എന്നുള്ള സ്ഥാനപ്പേരും മാർത്തോമ വലിയ മെത്രാപ്പോലിത്ത എന്നാണ് മാർത്തോമ സഭയിലെ മെത്രാപ്പോലിത്തന്മാർക്കുള്ള പേര്. അതാരായിരുന്നാൽ എന്നും ഞാൻ കത്തോലിക്ക സഭയിലോ യാക്കോബായ സഭയിലോ ചെന്നാൽ അവരെന്നെ സംബോധന ചെയ്തത് വലിയ മെത്രാപ്പോലിത്ത എന്നാണ്. ഇങ്ങനെ ചരിത്രത്തിൽ കുറേ പാളിച്ചകൾ നമുക്കുണ്ടായിട്ടുണ്ട്. അത് ത്യാഗപൂർവം കണ്ടെത്തിയതായ പല സത്യങ്ങളെയും വിസ്മരിച്ചുണ്ടായിട്ടുള്ള നടപടിക്രമങ്ങളാണ്. അതിന് തിരുത്താൻ സാധിക്കുമോ എന്ന് എനിക്ക് നല്ലതല്ലയുമില്ല. പിന്നെ അടിച്ചതിനെ പോയില്ലെങ്കിൽ പോയതിനെ അടിച്ചേക്കുക എന്ന തത്വം മാത്രമേ ഈ കാലഘട്ടത്തിലെ ജനാധിപത്യത്തിൽ നിലനിൽക്കൂ. അത് ഞാൻ പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കട്ടെ. അതായത് ഒരനുഭവം കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. ഞാൻ 7 വർഷക്കാലം സഫ്രാൻ പത്രപ്പുരത്തായിരുന്നു. ഒരു കാര്യങ്ങളും ചെയ്യാനായിട്ട് എന്നെ നിയോഗിച്ചില്ല. സഫ്രാൻ പത്രപ്പുരത്ത് ആയി നിയോഗിക്കപ്പെടുന്നതിന് മുമ്പ് അലക്സാണ്ടർ തിരുമേനി 2-3 പ്രയാസമുള്ള ഇടവകളിൽ ഇടവസംഘം നടത്താൻ എന്നെ പറഞ്ഞയച്ചു. പട്ടക്കാരുടെ പേരിലുള്ളതായ ചില നടപടിയെക്കുറിച്ച് അന്വേഷണ കമ്മീഷനായിട്ടും എന്നെ വിട്ടു. അല്ലാതെ അത് സഫ്രാൻ പത്രപ്പുരത്ത് ആകുന്ന കാലത്തിന് മുമ്പുള്ള അനുഭവമാണ്. അത് അറിയുവരായിട്ട് പ്രസ്താവിക്കട്ടെ. അത് കഴിഞ്ഞതിന് ശേഷം നിയോഗിക്കപ്പെട്ട സ്ഥാനങ്ങളുണ്ടായിട്ട് പോലും നിയോഗിക്കപ്പെടാതിരുന്ന അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. എനിക്കതിൽ പരിഭവമില്ല, വിഷമതകളുമില്ല, ലഭിച്ചില്ല എന്നുള്ള നിരാശയും. അത് അന്നത്തെ മെത്രാപ്പോലിത്ത രോഗാതുരനായ വെല്ലൂർ ആശുപത്രിയിൽ 1.5 മാസം ചിലവഴിച്ചപ്പോൾ മാർത്തോമാ കോളേജിൻ്റെ മാനേജർ സ്ഥാനം ഒരു അൻപായക്കാരനായ ഒരു യൗവനക്കാരൻ വക്കീലിനാണ് ഏൽപ്പിച്ചു കൊടുത്തത്. ഇന്ന് ഈ ഇരിക്കുന്നവരായിരുന്നു വരയിൽ എന്തായിരിക്കും പ്രതികരണം എന്നുള്ളത് എനിക്ക് ഊഹിക്കാൻ കഴിയും. എനിക്കതിൽ പരിഭവമില്ല. അതുപോലെ തന്നെ ഇവരെല്ലാവരും തന്നെയും എപ്പിസ്കോപ്പലന്മാരായി അദ്ദേഹം കഴിയുന്നതിന് മുമ്പ് തന്നെ ഓരോ കോളേജുകളുടെയൊക്കെ ചുമതലസ്ഥാനങ്ങൾ പ്രവേശിച്ചു. എനിക്ക് 18 സംവത്സരക്കാലം
ഒരു കോളേജിൻ്റെ ചുമതല എന്നെ ഏൽപ്പിച്ചില്ല, എനിക്ക് പരിഭവമില്ല. കോളേജിൽ തന്നെയും ഉള്ളിലെ ചില കാര്യങ്ങളോട് പറയാതിരിക്കാൻ നിർവാഹമില്ല. ആ വിധത്തിലുള്ള പ്രചരണങ്ങളാണ് നടക്കുന്നത്. കോഴഞ്ചേരി തന്നെയും ഒരു കോളേജിലേക്ക് പ്രിൻസിപ്പൽ മാനേജരായിട്ട് നിയമിക്കണമെന്ന് വന്നപ്പോൾ അന്നത്തെ സിന്റഡിൽ പറഞ്ഞ ഒരു രഹസ്യം കൂടി ഞാൻ പറയാം. കോഴഞ്ചേരിക്കാരെ പരിചയമുള്ള ഒരാളാകട്ടെ എന്ന് പറഞ്ഞു. എനിക്ക് കോഴഞ്ചേരിക്കാരെ പരിചയമില്ല. എൻ്റെ ജൂണറായിരിക്കുന്ന ഒരു എപ്പിസ്കോപ്പായാണ് എന്നെ മാനേജരാക്കിയത്. ഇങ്ങനെയുള്ള ചരിത്രങ്ങളൊക്കെയാണ് പറയുന്നതെന്നുള്ളത്. ജനങ്ങളോട് പറയാതിരുന്നാൽ അത് ശരിയല്ലെന്ന് എനിക്ക് ഈ സമയത്ത് ബോധ്യമായതുകൊണ്ട് ഞാൻ പറയുന്നതേ ഉള്ളൂ. എങ്കിലും ഇതൊക്കെയും സഹിച്ചു. വേറെ പലവിധ കാര്യങ്ങളുണ്ട്, അതൊന്നും പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും ഇന്നുവരെ എന്നെ നടത്തിയത് മൂന്ന് ഗുണദോഷങ്ങളാണ്. അത് ഞാൻ പ്രത്യേകിച്ച് പറയും. എപ്പിസ്കോപ്പ് സ്ഥാനത്തേക്ക് എന്നെ പ്രവേശിച്ചപ്പോൾ ഈ കുതിര ഈ കെട്ടിടം ഇരിക്കുന്ന സ്ഥലത്തുണ്ടായിരുന്ന അരമനയിൽ താമസിച്ചിരുന്ന യോഹാനന്ദൻ മേനി എന്നോട് പറഞ്ഞ വാക്കുകൾ എന്നെ എന്നും ഏതനുഭവത്തിനും ബലപ്പെടുത്തുന്നു, നിജപ്പെടുത്തുന്നു, നിലനിർത്തുന്നു. Oft into the maddening range of things, tossed by floods and storms, cling your heart to a fixed point and go ahead, taste is good, God is good. ഇന്നലെയും ഇന്നും അത് ഞാൻ അനുഭവിക്കുന്നു. അന്നു മുതൽ രണ്ടാമത് ആ സമയത്ത് ഓർത്തഡോക്സ് ക്രിയാനി സഭയുടെ മാർ കൂറലോസ് ബാർത്തോമ ദ്വിതീയൻ എന്ന പേരിലറിയപ്പെട്ടിരുന്ന ബാബ തിരുമേനി എനിക്ക് എഴുതിയ എഴുത്ത്, അദ്ദേഹവും ഞാനും കശിശന്മാരായിരുന്നപ്പോൾ തന്നെ ഹൃദ്യമായ പരിചയമുണ്ടായിരുന്നു. അദ്ദേഹം എനിക്ക് പറഞ്ഞത് മാർത്തോമ സഭയിൽ ഒരു എപ്പിസ്കോപ്പായി തീരുന്നതിൽ എൻ്റെ സഹതാപം അറിയിക്കുന്നു. ആ സഹതാപത്തിൻ്റെ അർത്ഥം കഴിഞ്ഞ 45 വർഷം ഞാൻ നല്ലതുപോലെ അനുഭവിച്ചു, ഇന്ന് അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. എനിക്ക് പരിഭവമില്ല. ഞാൻ സ്വീകരിച്ചിരിക്കുന്ന തത്വം സ്വീകരിക്കാവുന്നവരെ സ്വീകരിക്കുക, സ്വീകരിക്കാൻ വയ്യാത്തവരെ ആദരിക്കുക. അതുമാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നു. അതുകൊണ്ട് എനിക്ക് എൻ്റെ സഹോദരന്മാരായിരിക്കുന്ന പത്രാച്ചന്മാരോട് പറയാനുള്ളത്, ഈ അരമനകളിൽ നുണ പറയാൻ വരുന്നവരെ വിശ്വസിക്കരുത്, സ്നേഹിച്ചു കൊള്ളണം, ദ്വേഷിക്കരുത്. നുണയുടെ ധാരാളം ചരിത്രം എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കാരണം അപ്പോക്രിഫ എന്ന പുസ്തകത്തിൽ ശലോമോൻ എഴുതിയ മഹത്വചനങ്ങളിൽ രണ്ട് വരികൾ ഞാനെപ്പോഴും ഓർക്കും. വായിച്ചത്, നിന്റെ സുഭിക്ഷതയുടെ കാലത്ത് നിന്നെ സ്നേഹിക്കാൻ വന്നവരെ ഒരിക്കലും വിശ്വസിക്കരുത്. ഡോണ്ട് ട്രസ്റ്റ് ഇൻ എ പേഴ്സൺ ഹൂ കംസ് ടു യു ലവിംഗ്ലി. ടു ലവ് യു എന്നാൽ നിൻ്റെ പ്രയാസത്തിൻ്റെ ഘട്ടത്തിലും വേദനയുടെ സദ്യത്തിലും നിന്നെ സഹായിക്കാൻ തയ്യാറായി വരുന്നവരെ ആദ്യം വിശ്വസിക്കുക, പിന്നെ സ്നേഹിക്കുക. യു ട്രസ്റ്റ് ഫസ്റ്റ് ആൻഡ് ലവ് സെക്കൻഡ്. യു അത് വളരെ നമ്മൾ ഓർത്തിരിക്കണം. എല്ലാവർക്കും അനുഭവങ്ങൾ ഇതുപോലുള്ള ധാരാളം ഉണ്ട്. ഇന്ന് സഭയുടെ വളരെ ദുർഘടകരമായ ഒരു കാലഘട്ടമാണ്. വിശ്വസിച്ച് വരവേൽപ്പിക്കപ്പെട്ട പല ആളുകളും
അവിശ്വാസം കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. പല അന്വേഷണ കമ്മീഷനുകളുണ്ട്. എല്ലാം കൂടെ പുറത്തേക്ക് വിട്ട് കഴിഞ്ഞാൽ എവിടെ ചെന്ന് നിൽക്കുമെന്ന് എനിക്ക് നല്ല നിശ്ചയമില്ല. ഞാൻ വളരെ വ്യക്തമായിട്ട് പറയട്ടെ, ആരൊക്കെ ആരുടെയൊക്കെ കൈ പൊള്ളൂ എന്നുള്ളതും എനിക്ക് നല്ല നിശ്ചയമില്ല. അതിൻ്റെ പൂർണ്ണരൂപം വരുമ്പോൾ അത് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ട കാര്യം നിങ്ങൾക്കായിരിക്കും, യാതൊരു സംശയവും ഞാൻ ഓർമ്മിപ്പിക്കുന്നു. രണ്ടാമത് എനിക്ക് പറയുവാനായിട്ടുള്ള ഒരു കാര്യം, പട്ടക്കാരൻ്റെ ഇടയിലുള്ളതായ അടുത്ത കാലത്ത് പൊങ്ങി വന്നതായിട്ടുള്ള ഗ്രൂപ്പിസം, അതിന് കാരണക്കാരാരാണെന്ന് അവരവർക്ക് തന്നെ എൻ്റെ നെഞ്ചത്ത് കൈവച്ച് പറയേണ്ട കാലഘട്ടം വരും, യാതൊരു സംശയവുമില്ല. അതിൽ കൂടുതലായിട്ട് എനിക്കൊന്നും പറയുവാനായിട്ടില്ല. വേണ്ടമെന്നും പറയത്തില്ല, വേണ്ടാന്നും പറയത്തില്ല. പക്ഷെ ചിലവുമാൻ്റെ വാചകങ്ങൾ ഓർത്തു കൊള്ളണം. സുഭിക്ഷതയുടെ കാലത്ത് ചേർന്ന് വരുന്നവരെ വിശ്വസിക്കരുത്, സ്നേഹിക്കണം, ദ്വേഷിക്കരുത്. പ്രയാസത്തിൻ്റെ കാലഘട്ടത്തിൽ അവർ കൂടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അത് മനസ്സിലാക്കാൻ കഴിയും, യാതൊരു സംശയവുമില്ല. മൂന്നാമതൊരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. അതിന് ഒരു 30-ലധികം പട്ടക്കാരെ അവരെ യഥാസ്ഥാനപ്പെടുത്തുന്നതിൽ എനിക്ക് സാധിച്ചു എന്നുള്ള എനിക്ക് തികഞ്ഞ സംതൃപ്തിയുണ്ട്. സഭയിൽ അവരുടെ വികലതകളുടെ മധ്യത്തിൽ അവരെ തിരുത്തി. ഓരോ പട്ടക്കാരുടെ പേരെനിക്കറിയാം. രണ്ടുപേരെ തന്നെ ആത്മഹത്യയിൽ നിന്ന് ഞാൻ വിടുവിച്ചു. ഏകദേശം 5 അന്മായക്കാരെ തന്നെ പട്ടക്കാരുടെ പെരുമാറ്റം മൂലം ഉളവായ സാഹചര്യത്തിൽ ആത്മഹത്യയിൽ നിന്ന് സ്ത്രീകളും പുരുഷന്മാരും ഞാൻ വിടുവിക്കുവാനായിട്ട് ഇടയായത്. ഇതൊക്കെ അപരാധമാണെന്ന് വരികിൽ ഞാനതിനെ മുക്തകണ്ഠ സ്വീകരിക്കും. നാളൊരാളിനെ പോലും തെറ്റ് ചെയ്ത ആളുടെ ചെളിക്കകത്ത് ചവിട്ടിത്തേക്കുവാൻ ഞാൻ പരിശ്രമിച്ചിട്ടില്ല എന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുന്നു. അതും എനിക്ക് പറയുവാനായിട്ട് കഴിയും, വളരെ വ്യക്തതയോട് പറയുവാൻ കഴിയും. ഇത് ഞാൻ പറയണമെന്ന് ആഗ്രഹിച്ചത് ഈ അടുത്ത കാലത്ത് സഭയുടെ ചില ചുമതലക്കാരിൽ നിന്ന് അറിഞ്ഞതാണെന്ന് പറഞ്ഞുകൊണ്ട് ചില ലേഖനങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഞാനിതുവരെ ഒരൊറ്റ മനുഷ്യരോട് ഒരു നിയമനത്തിന് കാശ് വാങ്ങിച്ചിട്ടില്ല. നിയമനത്തിന് കാശ് കൊടുക്കാൻ ഞാൻ പറഞ്ഞിട്ടുമില്ല. എന്നോട് പറയാതെ കൊടുത്തിട്ടുള്ളവർ കാണും, അതിന് ഞാൻ ഉത്തരവാദിയല്ല. ഈ അടുത്ത കാലത്ത് വന്നതായിട്ടൊരു കടലാസ് ആ മനുഷ്യന് മനസാക്ഷിയുണ്ടെന്ന് വരികിൽ ഞാൻ കാശ് വാങ്ങിച്ച് വെച്ച് നിയമനം കൊടുത്തത്, സഭയിലേത് നിയമനം കൊടുത്തത്, പിന്നെ PTA വല്ലതും പിരിച്ചു കാണുമായിരിക്കും, അതിന് ഞാൻ ഉത്തരവാദിയല്ല. ഞാൻ രസീത് കൊടുത്തിട്ടില്ല, അത് പ്രത്യേകിച്ചു. പിന്നെ എൻ്റെ ജന്മദിനത്തെക്കുറിച്ച് കേട്ടപ്പോൾ എൻ്റെ ശേഷമാണ് ഇത് വന്നത്. സഭയിലെ ഒരു സ്ഥാപനയുടെ ഉടമ അവരുടെ സ്ഥാപനയുടെ കാര്യത്തിൽ ഞാൻ അവരെ പ്രാർത്ഥിച്ച് ആരംഭിച്ചതായുള്ള ഒരു സ്ഥാപനത്തിൻ്റെ ഉടമ ഒരു 10 ലക്ഷം രൂപ ജന്മദിന സഭയിലെ ഏതെങ്കിലും കാര്യത്തിന് വിനിയോഗിക്കാൻ തരാൻ എന്നോട് ആവശ്യപ്പെട്ടു. പക്ഷേ എൻ്റെ ഈ പണം തന്നില്ല. ഞാൻ അന്വേഷിച്ചപ്പോൾ സഭാ സെക്രട്ടറിയുടെ കയ്യിൽ ആ പണം വന്നു കഴിഞ്ഞു. ഇല്ലായിരുന്നതല്ല, അത് ഞാൻ തിരിച്ചു കൊടുക്കാൻ പറഞ്ഞേ.
ഞാൻ അറിയുന്നതിന് മുമ്പ് തന്നെ എന്നോട് പറയുന്നതിന് മുമ്പ് തന്നെ കൊടുത്തതാണ്. അല്ലാതെ ആർക്കും അനർഹമായിരിക്കുന്ന ഒരു നിയമനമോ സ്ഥലമാറ്റമോ നിയമനമോ ഞാൻ നടത്തിയിട്ടില്ല എന്നുള്ളത് മാർത്തോമാ സഭാ ജനങ്ങളുടെ അതുപോലെ തന്നെ ഈ വാർത്ത പ്രചരിപ്പിക്കുന്ന ആളുകളുടെയും അറിവിൻ്റായിട്ട് പറഞ്ഞുകൊള്ളട്ടെ. പക്ഷെ ഇതറിയുന്ന ഒരാളുണ്ടെന്നുള്ളത് നിങ്ങൾ വിസ്മരിക്കരുത്. എന്നെ ശക്തനാക്കുന്നവർ മുഖാന്തരം ഇന്നും ശക്തനായിരിക്കും. അതുകൊണ്ട് ഇന്നും നിങ്ങളുടെ മധ്യത്തിലിരുന്ന് നിങ്ങളോട് ഇത്രയും സംസാരിക്കാനായിട്ട് ദൈവയുടെ ആഗ്രഹത്തോടെ പുതുതായിട്ട് സഫ്രാൻ പത്രപ്പെടുത്തായിട്ട് സ്ഥാനമേൽക്കുന്ന അദ്ദേഹത്തിന് ചില നിയോഗങ്ങൾ കൊടുക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് പത്രപ്പുരത്തായുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റാണ്. ആ റൈറ്റ് അനുസരിച്ച് ഞാൻ യഥാസമയം ആ ചുമതലകൾ ഏൽപ്പിക്കുന്നതായിരിക്കും എന്നും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരും. പ്രാർത്ഥിച്ചതിന് ശേഷം കുമ്പസാരത്തിൻ്റെ പ്രാർത്ഥന. എഴുന്നേറ്റ് നിൽക്കാം. ദൈവമേ, ഞങ്ങളുടെ സ്വർഗപിതാവേ, ഈ അനുഗ്രഹീതമായ പ്രഭാതനായ സ്തുതി. ഞങ്ങൾക്ക് ഒരുമിച്ച് അവിടുത്തെ തിരുസനയിൽ വന്ന് ഈ അനുഗ്രഹകരമായ ശുശ്രൂഷയിൽ പങ്കുകാരാകുവാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങളോട് കാണിച്ച കാരുണ്യത്തിനായി അങ്ങ് മഹത്വപ്പെടുത്തുന്നു. കഴിഞ്ഞ രാത്രി ഞങ്ങൾക്ക് എല്ലാവർക്കും തന്ന സുഖകരമായ നിദ്ര, ഇന്ന് കാലത്ത് ഉണരുവാൻ തന്ന ഊർജം ശക്തി, തിരുസനയിൽ വന്ന് അങ്ങേ ആരാധിപ്പാനായിട്ട് തന്ന ബലം എല്ലാത്തിനായി നന്ദി പറയുന്നു. തിരുസഭയ്ക്കായി നന്ദിയോടെ സ്തോത്രം. സഭയുടെ നാഥനായ ദൈവമേ, ഈ കൊച്ചു സഭയെ ഇന്നയോളം ലോകമെമ്പാടും പ്രകാശിക്കുന്ന ദൈവമാക്കി അവിടുന്ന് നിർത്തിയ കരുണയ്ക്കായിട്ട് സ്തുതി. കാലാകാലങ്ങളിൽ ഈ കൊച്ചു സഭയെ നയിക്കുന്നതിന് അനുഗ്രഹീതരായ മേൽപ്പട്ടക്കാരെ ഞങ്ങൾക്ക് തന്ന ദൈവമേ, നിനക്ക് സ്തോത്രം. ഞങ്ങളുടെ അഭിമന്യ തിരുമേനിമാരെല്ലാവരിലൂടെയും ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ, നേതൃത്വം, ധന്യത എല്ലാം ഓർത്ത് സഭയായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകമായി മെത്രാപ്പൊലീത്ത തിരുമേനിക്ക് വേണ്ടി സ്തുതി. 45 സംവത്സരങ്ങൾ മേൽപ്പെട്ട സ്ഥാനത്ത് ഈ സഭയ്ക്ക് അനുഗ്രഹമായ നേതൃത്വം നൽകുവാൻ അവയൊന്നിയ തിരുമേനിയെ ശക്തീകരിച്ച കരുണയ്ക്കായിട്ട് സ്തോത്രം ചെയ്യട്ടെ. അധികം ശക്തീകരിക്കണമേ കർത്താവ്. ശരീരത്തിന് സൗഖ്യം, മനസ്സിന് സന്തോഷം, ആത്മാവ് ചൈതന്യത്താൽ തുടർന്നും എല്ലാ കൃപകളും നൽകി സഭയ്ക്കാകമാനും സമൂഹത്തിനാകമാനും 90 നിറവിൽ നയിക്കുവാനുള്ള കൃപ കൊടുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അഭിമന്യ തിരുമേനിമാരെ എല്ലാവരെയും ഓർത്ത് സ്തോത്രം. പ്രത്യേകിച്ച് വലിയ തിരുമേനിക്കായി നിന്നെ സ്തുതിക്കുന്നു. അവിടുത്തെ ദാസൻ അവിടുന്ന് കൊടുത്തിട്ടുള്ള കൃപകൾ, ഈ ദിവസങ്ങളിൽ കൊടുത്തിട്ടുള്ള ഊഷ്മളമായ എല്ലാ അനുഭവങ്ങൾ എല്ലാം ഓർത്ത് ദൈവമേ നിനക്ക് നന്ദി. ഈ പ്രഭാതത്തിൽ ഞങ്ങളുടെ അഭിമന്യ തിയോഡേഷ്യസ് തിരുമേനിക്ക് വേണ്ടി നന്ദിയോടെ നിന്നെ സ്തുതിക്കുന്നു. ദൈവം നുപരാനെ, കഴിഞ്ഞ 31 സംവത്സരത്തോളം ഈ സഭയ്ക്ക് മേൽപ്പെട്ട സ്ഥാനത്ത് അനുഗ്രഹകരമായ നേതൃത്വം നൽകുവാൻ അഭിമന്യ തിരുമേനിയെ ശക്തീകരിച്ച കരുണയ്ക്കായിട്ട് സ്തോത്രം. ഇന്ന് സഫ്രഗൻ മെത്രാപ്പൊലീത്ത സ്ഥാനത്തേക്ക് അവിടുത്തെ കൃപയാൽ പ്രവേശിക്കപ്പെടുമ്പോൾ തിരുമേനിക്ക് വേണ്ടതായ എല്ലാ കൃപകളും അവിടെ നൽകണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഭയെ ഏറ്റവും കലോചിതമായി അനുഗ്രഹകരമായി തന്നെ ഏൽപ്പിക്കപ്പെടുന്ന എല്ലാ ദൗത്യവും ഫലകരമായി നിർവഹിപ്പാൻ ഞങ്ങൾക്ക് പ്രാപ്തിയില്ല കർത്താവേ. എന്നാൽ ഞങ്ങളെ പ്രാപ്തിപ്പെടുത്തുന്ന ദൈവകാരുണ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. അഭിമന്യ തിരുമേനിയെ ശക്തീകരിക്കണമേ, അനുഗ്രഹിക്കണമേ. വേണ്ടതായ എല്ലാ കൃപകളും നൽകണം. ഈ ശുശ്രൂഷയിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന ദൈവകാരുണ്യത്തിനായി സ്തോത്രം. മറ്റ് അഭിമന്യരായ തിരുമേനിമാർ ഓരോരുത്തരെയും അവിടുത്തെ കരങ്ങൾ വയ്ക്കുന്നു. എല്ലാവരെയും അവിടെ ശക്തീകരിക്കണമേ. ഞങ്ങളുടെ സഭയിലെ വൈദികർ, സുവിശേഷകർ, അൽമായ നേതാക്കൾ, ലോകമെമ്പാടും ഈ ശുശ്രൂഷയിൽ ഇന്ന് കാലത്ത് പങ്കാളികളാകുന്നവർ, വേദനയിലും ദുഃഖത്തിലൂടെ കടന്നു പോകുന്നവർ, കോവിഡ് 19 പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന ഭവനങ്ങൾ,
സമൂഹം എല്ലാവരും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, വിടുതലായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തുടർന്ന് ഈ ശുശ്രൂഷയിൽ ആ ദിവസം അവിടുത്തെ കൃപയും അനുഗ്രഹവും തന്നരണമേ. ഈ ദിവസങ്ങളിൽ ജന്മദിനവും വിവാഹ വാർഷികമൊക്കെ കൊണ്ടാടുന്ന പ്രിയമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവരെ അവിടെ നിന്ന് ആശീർവദിക്കണം. യേശുമശിഹായുടെ നാമത്തിൽ ദരിദ്രമായ ഞങ്ങളുടെ യാതന കേട്ട് ഉത്തരമരുളുമാറാകണമേ. ആമേൻ. വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ ഒരുങ്ങി വന്നിട്ടുള്ള ദയവായി അനുതാപത്തിൻ്റെ പ്രാർത്ഥന അനുതാപ ഹൃദയത്തോടെ ഏറ്റുപറഞ്ഞാലും. സർവശക്തിയുള്ള ഭഗവാതമ്പുരാനെ, നിനക്ക് വിരോധമായും ലോകത്തെ രക്ഷിപ്പാനായി തൻ്റെ കൃപയാൽ വിശുദ്ധ കന്യകമറിയാം ജനിച്ച് ഞങ്ങൾക്ക് വേണ്ടി കഷ്ടത അനുഭവിച്ച് മരിച്ച് ഞങ്ങൾക്ക് രക്ഷ നൽകിയ മശിഹാതമ്പുരാനെ, നിനക്ക് വിരോധമായും സകലത്തെയും ജയിപ്പിക്കുന്നവനും ആശ്വസിപ്പിശുദ്ധീകരിക്കുന്നവനുമായ പരിശുദ്ധാത്മാവൻ തമ്പുരാനെ, നിനക്ക് വിരോധമായും ഞാൻ ചെയ്തു പോയ സകല പാപങ്ങളെയും ഏറ്റുപറഞ്ഞ് സങ്കടപ്പെടുന്നു. മനുഷ്യരുടെ അന്യായങ്ങളെ ക്ഷമിക്കുന്നവനും പാപികളുടെ മരണത്തിൽ ഇഷ്ടമില്ലാത്തവനുമായ സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, എൻ്റെ ഹൃദയ കൈകളെ നിങ്കിലേക്ക് നീട്ടി എൻ്റെ സകല ലംഘനങ്ങളുടെയും മോചനം നിന്നോട് യാചിച്ചുകൊള്ളുന്നു. ഞാൻ മുഴുവനും നിങ്കിലായിരിക്കാനും നിന്റെ ദിവ്യരഹസ്യങ്ങളെ ദാനം നിന്ന് ലഭിക്കാനുമായി ഞാൻ അയോഗ്യനെങ്കിലും എതിരാളികളുടെ സകല വ്യാപാരങ്ങളിൽ നിന്നും എൻ്റെ ബോധത്തെയും ദുർമോഹത്തോടെ നോക്കാതിരിക്കാൻ എൻ്റെ കണ്ണുകളെയും വെറുത്ത കാര്യങ്ങളെ കേൾക്കാതെ ഇരിപ്പാൻ എൻ്റെ ചെവികളെയും വെറുക്കത്തക്ക പ്രവൃത്തികളിൽ നിന്ന് എൻ്റെ കൈകളെയും നിന്നാൽ പ്രയോഗിക്കപ്പെടത്തക്കവണ്ണം എൻ്റെ അന്തരംഗങ്ങളെയും കാത്തുകൊള്ളണമെന്ന് നിന്നോട് ഞാൻ അപേക്ഷിക്കുന്നു. ആമേൻ. സത്യാനുതാപത്തോടുകൂടി തങ്ങളുടെ പാപങ്ങളെയും കുറവുകളെയും ഏറ്റുപറഞ്ഞ് നമ്മൾ ഓരോരുത്തരോടും പരമകാരുണികനായ കർത്താവ് മനസ്സലിഞ്ഞ് പ്രിയമുള്ളവരെ, നാം ഓരോരുത്തരുടെയും പാപങ്ങളും കുറവുകളും നമ്മളോട് ക്ഷമിച്ചിരിക്കുന്നു. അവനോടുകൂടെയുള്ള നിരന്തരമായ സംസർഗത്തിനും സഹവാസത്തിനും നാം ഓരോരുത്തരെയും യോഗ്യതയും പാത്രതയും ഉള്ളവരാക്കി തീർക്കുകയും ചെയ്യുമാറാകട്ടെ. നമുക്ക് വാത്സല്യമുള്ളവരെ, ഈ ശുശ്രൂഷ കൈക്കൊള്ളപ്പെടുവാനായി നിങ്ങൾ നമ്മോട് കൂടെ പ്രാർത്ഥിപ്പേ. സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ.
ഞങ്ങൾ നിനക്കും ഏകപുത്രനും പരിശുദ്ധാരോഹായിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുവാനായിട്ട് തന്നെ. എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധവും ദൈവികമായ ചുംബനം കൊണ്ട് നാം എല്ലാവരും തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. സർവദാ ഞങ്ങളുടെ വസിക്കുമാറാകണമേ. സഹോദരെ, ലഭിച്ചിരിക്കുന്ന വിശുദ്ധ സമാധാനത്തിന് ശേഷം കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നമ്മുടെ തലകളെ നാം വണക്കണം. ഞങ്ങളെല്ലാവരെയും വാഴ്ത്തണമേ. നിന്റെയും ഏകപുത്രന്റെയും പരിശുദ്ധാരൂഹായുടെയും തിരുവിഷ്ടം ചെയ്യുവാൻ ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കുകയും ചെയ്യണമേ. സഹോദരേ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും വണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും അറിവ് സത്യവിശ്വാസത്തോടും ദൈവഭക്തിയോടും കൂടെ നിന്ന് നമ്മുടെ ഭാഗ്യം വയ്ക്കപ്പെട്ടിരിക്കുന്ന വിശുദ്ധ കുർബാനയെ സൂക്ഷിക്കണം. സകലത്തിനുടനായ പിതാവായ ദൈവത്തിന് കൃപയും സമാധാനവും സ്തോത്രവുമാകുന്ന ബലി നിരപ്പിലും സമാധാനത്തിലും അണയ്ക്കപ്പെടുന്നു. ദൈവത്തിന്റെ സ്നേഹവും ഏകപുത്രന്റെ കൃപയും പരിശുദ്ധാരൂഹായുടെ സംസർഗവും സഹവാസവും വാങ്ങിവെച്ചിപ്പേ നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എന്റെ ശരീരം ഇതെന്റെ ഓർമ്മയ്ക്കായി ചെയ്വേൻ എന്നരുൾ ചെയ്തു. അപ്രകാരം തന്നെ കാസായും അവനെടുത്തു മാത്രം ചെയ്തുകൊണ്ട് വാഴ്ത്തേ ശുദ്ധീകരിച്ച് തൻ്റെ വിശുദ്ധ സ്നേഹന്മാർ കൊടുത്തു എല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പിയും തന്നേർക്ക് വേണ്ടി പാപോചനത്തിനായി ചെറിയുന്ന പുതിയ നിയമത്തിലുള്ള എൻ്റെ രക്തം എന്നരുൾ ചെയ്തു. ഇങ്ങനെ നിങ്ങളെ അപ്പം തിന്നുകയും ഈ പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് ഒരുവോളം അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. ദരിശപരിച്ഛാരമായ സ്ഥല വ്യാപാരങ്ങളെയും ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിയും പ്രകാരം പ്രതിഫലം നൽകുന്നവൻ രണ്ടാമത്തെ എഴുന്നള്ളത്തിനെയും ഓർക്കുന്നു. ഇതിന് നിമിത്തമായ നിരസഭാ സർവശക്തിയിലെ പിതാവായ ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമെന്ന് മനോതാപത്തോടെ പ്രാർത്ഥിച്ചു ചൊല്ലുന്നു. ദൈവമായ കർത്താവേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യുന്നു. നല്ലവനേതോ നിങ്ങളോട് കരുണ ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളോട് ഉത്തരമരുളണമേ കർത്താവേ, ഞങ്ങളോട് ഉത്തരമരുളണമേ കർത്താവേ, ഞങ്ങളോട് ഉത്തരമരുളേ. ദേവോ, നീ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ. അപ്പം നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ ശരീരമായിരിപ്പാൻ പരിശുദ്ധ ഇതിനെ ശുദ്ധീകരിക്കുമാറാകട്ടെ. വികാസമുള്ള വീഞ്ഞ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ തിരുരക്തമായിരിപ്പാൻ പരിശുദ്ധ ഇതിനെ ശുദ്ധീകരിക്കുമാറാകട്ടെ. കർത്താവെ, വേർ സംബന്ധിക്കുന്ന എല്ലാവർക്കും കടങ്ങളുടെ പരിഹാരവും നിത്യജീവന്റെ അവകാശവും നൽകണമേ. നിനക്ക് വേഗപുത്രനും പരിശുദ്ധാരൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുവാനായിട്ട് തന്നെ. കർത്താവേ, നാല് ഭാഗങ്ങളിലുള്ള വിശുദ്ധ സഭയെ മേയിച്ച് ഭരിക്കുന്നവരായ സകല മേൽപ്പട്ടക്കാരെയും ഞങ്ങളുടെ പിതാവായ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം മാർത്തോമാ വലിയ മെത്രാപ്പൊലീത്തായെയും ഇന്ന് ഞങ്ങളെ ഭരിക്കുന്ന ഞങ്ങളുടെ പിതാവായ ജോസഫ് മാർത്തോമാ മെത്രാപ്പൊലീത്തായെയും ഞങ്ങളുമായി സംസർഗത്തിലുള്ള തെന്നിന്ത്യ ഉത്തരേന്ത്യ സഭകളുടെ മേലധ്യക്ഷന്മാരെയും ഞങ്ങളുടെ പിതാക്കന്മാരായ ഗിവർഗീസ് മാർ തിയഡോഷ്യസ്, ഇയാക്കി മാർ കോറിലോസ്, ജോസഫ് മാർ ബർണവാസ്, തോമസ് മാർ തിമത്യോസ്, ഐസക് മാർ ഫെലക്സിനോസ്, എബ്രഹാം മാർ പൗലോസ്, മാത്യൂസ് മാർ മക്കാരിയോസ്, ഗ്രിഗോറിയോസ് മാർ സ്തെഫാനോസ്, തോമസ് മാർ തീത്തോസ് എന്നീ എപ്പിസ്കോപ്പമാരെയും
കശിശന്മാർ ഷമ്മാസന്മാർ മുതലായി പട്ടത്തിനെടുത്ത എല്ലാവരെയും കരുണയോടെ നീ ഓർക്കണമേ. നിന്റെ വിശുദ്ധാരോഹായുടെ ദാനങ്ങൾ അവർക്ക് കൊടുത്ത് അവരെ നിന്റെ തോട്ടത്തിൽ മടികൂടാതെ വേല ചെയ്യുന്നവരാക്കി തീർക്കണമേ. കർത്താവേ, വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ എല്ലാവരെയും നീ ഓർത്ത് നിങ്കിൽ നിന്നുള്ള സഹായങ്ങളാൽ അവരെ സഹായിച്ച് ആശ്വസിപ്പിക്കണമേ. ദൈവമായ കർത്താവേ, എല്ലാ ഭരണാധികാരികൾക്കും ന്യായാധിപന്മാർക്കും രാജതന്ത്രജ്ഞന്മാർക്കും നിയമസഭാംഗങ്ങൾക്ക് വേണ്ടിയും പ്രത്യേകമായി ഭാരത റിപ്പബ്ലിക്കിൻ്റെ അധ്യക്ഷനും മന്ത്രിമാർക്കും പാർലമെൻ്റ് അംഗങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞാനും അറിവും നന്മ ചെയ്യുന്നതിനുള്ള വിശാല മനസ്സും സഹകരണ ബുദ്ധിയും ദൈവാശ്രയവും അവർക്ക് കൊടുത്ത് നിന്റെ നോട്ടത്തിനു കീഴ് അവരെ നടത്തണമേ. കർത്താവേ, ഭൂമിയിലുള്ള സകല വംശങ്ങളിൽ നിന്നും ഭാഗ്യത്തിന് യോഗ്യതകളോളം തമ്പുരാനെ പ്രസവിച്ചവളുമായ വിശുദ്ധ കന്യ മറിയാമിനെയും ശുദ്ധിമാന്മാരായ നിപ്യന്മാരെയും സ്ലീഹന്മാരെയും അറിയിപ്പുകാരെയും വെങ്കിലേശന്മാരെയും സഹോദയന്മാരെയും മൗദ്യാനന്മാരെയും സകല പരിശുദ്ധന്മാരെയും ഞങ്ങൾ ഓർക്കുന്നു. കർത്താവേ, അവരുടെ പിന്നടി നടപ്പാൻ ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കി തീർക്കണമേ. കർത്താവേ, നിക്കായാലും കുസ്തുസ്നിനോസ് പോലീസിലെ പെസോസിലും ഉണ്ടായ മൂന്ന് സുനഗദോസുകളെയും അവയിലുൾപ്പെട്ട സകല വിശുദ്ധ പിതാക്കന്മാരെയും ഞങ്ങൾ ഓർക്കുന്നു. കർത്താവേ, അവരുടെ സത്യോപദേശങ്ങൾ അനുസരിച്ച് നടപ്പാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. കർത്താവേ, സത്യവിശ്വാസത്തിൽ മരിച്ചു വിശ്രമിക്കുന്ന വിശ്വാസികളായ സകല മരിച്ചവരെയും അവസാന നാൾ നീ ഉറപ്പിച്ച് അനുകൂലമാക്കുമ്പോൾ അവരോടുകൂടെ ദോഷപ്രവൃത്തിക്ക് ഞങ്ങളെ യോഗ്യരാക്കി സ്വർഗരാജ്യത്തിൽ ചേർത്ത് കൊള്ളണമേ. ദൈവവും നമ്മുടെ രക്ഷിതാവുമായിരിക്കുന്ന യേശു മിശിഹായുടെ അനുഗ്രഹങ്ങൾ നമുക്ക് വാത്സല്യമുള്ളവരെ നിങ്ങളോട് എല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ദൈവം ഇരുന്ന പ്രകാരം ഇരിക്കുന്നു തലമുറ തലമുറകൾക്കും വരുവാനിരിക്കുന്ന ലോകത്തിലെ തലമുറകൾക്കും എന്നേക്കും ഇരിക്കുന്നവനും ആകുന്നു. ദൈവത്തെ നാം സ്തോത്രം ചെയ്യുകയും തൻ്റെ ഏകപുത്രനെ നാം വന്ദിക്കുകയും ജീവനും വിശുദ്ധന്റെ റൂഹായി നാം സ്തുതിക്കുകയും ചെയ്യണം. നമ്മളുടെ പ്രത്യേകമായ ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നതിനായി അവസരം വിനിയോഗിക്കാം. വ്യക്തിപരമായ ആവശ്യങ്ങൾ, നമ്മുടെ ഭവനത്തിലെ ആവശ്യങ്ങൾ, പ്രിയപ്പെട്ട സ്നേഹിത ചുറ്റുപാടും പാർക്കുന്ന ആളുകൾ, നമ്മുടെ സംസ്ഥാനത്തുള്ള ജനം, രാഷ്ട്രം, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ പാർക്കുന്നതായിട്ടുള്ള ആളുകൾ, എല്ലാവർക്കും വേണ്ടിയും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയ്ക്ക് വേണ്ടി ദൈവസന്നിധി യാചിക്കാം. വലിയ മെത്രാപ്പൊലിത്ത തിരുമേനി, മെത്രാപ്പൊലിത്ത തിരുമേനി, എല്ലാ എപ്പിസ്കോപ്പന്മാരെ, പട്ടക്കാരെ, സുവിശേഷകർ,
സേവന്യമാർ, ആശ്രമാംഗങ്ങൾ, ഡയറായക്കാർ, സഭയിലെ എല്ലാ ജനവും എല്ലാവരെയും ദൈവകരങ്ങൾ സമർപ്പിക്കാം. ഭൂമിയുടെ ഉപ്പായി ലോകത്തിൻ്റെ പ്രകാശമായി സ്ഥലത്തെയും രൂപാന്തരപ്പെടുത്തുന്ന ലവനായി സഭ ഈ കാലഘട്ടത്തിലും കാണപ്പെടുവാൻ കർത്താവ് അനുഗ്രഹങ്ങളും കൃപകളും നമ്മുടെ മേൽ വർഷിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാവരുടെയും സൗഖ്യത്തിനായി, മനസ്സിൻ്റെ സന്തോഷത്തിനായി, ഹൃദയത്തിൻ്റെ സമാധാനത്തിനായി ദൈവത്തോട് പ്രാർത്ഥിക്കാം. ശരീരത്തിന് ചില കറക്ഷൻസൊക്കെ ആവശ്യമാകുന്നെന്ന് മെത്രാപൊലീത്തമേൽ നമ്മുടെ പറഞ്ഞുവല്ലോ. ഹോസ്പിറ്റലിലൂടെയും മെഡിക്കൽ സ്റ്റാഫിലൂടെയും നടത്തപ്പെടുന്ന എല്ലാ ശുശ്രൂഷകളിലും ദൈവികമായിട്ടുള്ള വാഴവും അനുഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരിക്കുകയും അവരെല്ലാം അനുഗ്രഹിക്കുന്നതോടൊപ്പം തന്നെ സൗഖ്യദായകമായ ശുശ്രൂഷ അനുഭവിപ്പാൻ ഇടയാക്കണമേ എന്നും പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയുടെ എല്ലാ പ്രസ്ഥാനങ്ങളെയും സംഘടനകളെയും അതിൻ്റെ ചുമതലകൾ വഹിക്കുന്ന എല്ലാവരെയും ഈ അവസരം ഓർക്കാം. പിന്നെ പ്രത്യേകിച്ച് പട്ടക്കാരെ ഓർക്കുന്നതായുള്ള ഞായറാഴ്ചയാകുന്നു. പട്ടക്കാരായ വിവിധ സ്ഥലങ്ങളിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ആളുകൾ, സജീവ സേവനത്തിലുള്ളവർ, റിട്ടയർ ചെയ്തതായിട്ടുള്ള നമ്മുടെ പട്ടക്കാർ, പ്രായാധിക്യത്തിലും ക്ഷീണത്തിലൊക്കെ ആയിരിക്കുന്നവർ എല്ലാവർക്കും വേണ്ടിയും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. വികാരി ജനറൽമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ വൈദിക സെമിനാരികളെയും അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നവരെയും പഠിപ്പിക്കുന്നവരെയും ഇനിയും പഠിക്കുവാനായിട്ടുള്ളവരെയൊക്കെ ദൈവകരങ്ങൾ സമർപ്പിക്കാം. സെമിനാരികളിലൂടെ നമുക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള അഭ്യസനം, കാലാകാലങ്ങളിൽ ദൈവവിളി കേട്ട് ദൈവകരങ്ങൾ സമർപ്പിച്ച് മുന്നോട്ട് വരുന്നതായുള്ള എല്ലാവർക്കും ലഭ്യമായി തീരുവാൻ ദൈവം സംഗതിയാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. COVID-19 ഫലമായി പ്രയാസം അനുഭവിക്കുന്ന എല്ലാവരെയും നമുക്ക് ഈ അവസരം ഓർക്കാം. പ്രയാസങ്ങളിലൊക്കെ ദൈവം നമ്മെ വിടുവിച്ച് സന്തോഷത്തോടെ, സമാധാനത്തോടെ, സ്വാതന്ത്ര്യത്തോടെ ഓരോരോ സ്ഥാനങ്ങളിൽ പാർക്കുവാൻ, പ്രവർത്തിക്കുവാൻ ദൈവം സൃഷ്ടിച്ചുണ്മയിലേക്ക് വരുത്തിയിരിക്കുന്ന ഈ പ്രപഞ്ചത്തിൻ്റെ നന്മയ്ക്കായി, സൗന്ദര്യത്തിനായി പ്രകൃതിയെല്ലാം മാനിച്ച് ആദരിച്ച് പ്രവർത്തിക്കുവാൻ ദൈവം എത്രയും വേഗം നമ്മെല്ലാം സംഗതിയാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. വിവിധ രാഷ്ട്രങ്ങൾ, ആ രാഷ്ട്രത്തിൻ്റെയൊക്കെ ചുമതല വഹിക്കുന്നവർ, തീരുമാനങ്ങളൊക്കെ എടുക്കുന്നവർ, അതിർത്തിയിലൊക്കെയുള്ള സംഘർഷങ്ങൾ, മറ്റ് രീതിയിലുള്ള പ്രയാസ സാഹചര്യങ്ങൾ, പ്രതികൂലമായ കാറ്റുകളൊക്കെ അടിക്കുമ്പോൾ ആടിപ്പോകാതെ ഒലിഞ്ഞു പോകാതെ ദൈവം നൽകിയ ഈ പ്രപഞ്ചത്തെയും അതിലുള്ള എല്ലാ ജീവജാലങ്ങളെയും കാത്തെ സൂക്ഷിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഓരോ തലമുറയിലൂടെയും ദൈവം സംഗതിയാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രകാരമുള്ള എല്ലാ പ്രാർത്ഥനകളും അപേക്ഷകളും കർത്താവ് നമ്മെ പഠിപ്പിച്ച കർത്തൃപ്രാർത്ഥനയിൽ ദൈവസന്നിധിയിലേക്ക് ഉയർത്തുകയും ചെയ്യാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ആവരണമേ, രാജ്യം വരണമേ, നിന്റെ സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം കരയണമേ, നടക്കരോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്ന പോലെ നമ്മുടെ ദോഷങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പശുലെ പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ ദോഷിച്ചു ചെല്ലണമേ, നിങ്ങളുടെ ആ രാജ്യശക്തിയും മഹത്വവും വിശുദ്ധിയുള്ളതുമാത്രമുള്ള സൃഷ്ടിയല്ലാത്തും സ്വയംഭൂമായാലും ആദ്യമില്ലാത്ത വന്യമായിരിക്കുന്നതും തത്വത്തിലേകമായിരിക്കുന്നവയുമായ വിശുദ്ധ തൃത്വത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും നമുക്ക് വാത്സല്യമുള്ളവരെ നിങ്ങളോടെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. നാമാദരവോടും ഭയഭക്തിയോടും കൂടി സൂക്ഷിക്കണം. വിശുദ്ധതകൾ വിശുദ്ധി വെടിപ്പുള്ളവർക്ക് മാത്രം നൽകപ്പെടുന്നു. രാമനും പുത്രനും പരിശുദ്ധാർഹായിക്കും.
ലോകത്തെ നിർമ്മിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോട് കൂടെ വേണ്ട വിലയേറെ വീടാനുഭവങ്ങളാ നിന്ന് വീണ്ടെടുത്ത പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോട് കൂടെ ഉണ്ടാകുന്നതുമായ സ്ഥലത്തെയും പൂർണ്ണമാക്കുന്നവനും നിവൃത്തി വരുന്നതിനുമായ ജീവനും വിശുദ്ധിയുമുള്ള ഏറുഹായും നമ്മോട് കൂടെ കർത്താവ് നിർദ്ദാം എന്നേക്കും ആദ്യം മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. എല്ലാ സകല ദിനതാരങ്ങളുടെ ഉടയവനായ ദൈവമായ കർത്താവേ, നിന്റെ ദിവ്യമായ വിചാരണ ഏഴുതിരു സഭയിൽ വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനും ശുശ്രൂഷയ്ക്കും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ആത്മീയ വർധനയ്ക്കും ജീവൻ്റെ സുശേഷത്തിൻ്റെ സാക്ഷ്യത്തിനുമായി തൻ്റെ മക്കളെ വിളിച്ച് ശുദ്ധീകരിച്ച് അനുഗ്രഹിച്ച് നിയോഗിച്ചിരിക്കുന്നവരായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. വിലമതിക്കാവതല്ലാത്ത തിരുരക്തം കൊണ്ട് നീ സമ്പാദിച്ചിരിക്കുന്ന തിരുസഭയിൽ സഫ്രാൻ പത്രാപ്പുഴുത്തായി നീ വിളിച്ചിരിക്കുന്ന ഈ തിരുദാസനെ സുവിശേഷത്തിൻ്റെ സത്യത്തിൽ നിലനിർത്തുകയും ജീവിതത്തിൻ്റെ വിശുദ്ധിയാൽ പരിപാലിക്കുകയും പരിശുദ്ധാത്മാവിൻ്റെ നിറവിനാൽ ശക്തീകരിക്കുകയും ചെയ്യണമേ. ബലമുള്ള അതിൻ്റെ വലങ്കൈകൊണ്ടും ആത്മനിറവ് കൊണ്ടും ഇവനെ താങ്ങി നടത്തണമേ. എല്ലാ കാലവും സന്തോഷത്തോടും വിശ്വസ്തയോടും കൂടെ നിന്നെ സേവിപ്പാൻ ഇവന് കൃപ നൽകണമേ. നിൻ്റെ രക്ഷയിൽ ഇവൻ ആനന്ദിപ്പാനും നിങ്ങളേക്ക് കൂടുതൽ അടുത്തു വരുവാനും നീ കൃപ നൽകണമേ. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. സ്തുതിയും സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല പ്രവണതയും നേരമല്ല ഇപ്പോഴും നിരന്തരം കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. ഉയർത്തെഴുന്നേൽപ്പിന്റെ ജീവകരമായ സുവിശേഷാനുഭവത്തിൽ നിന്റെ സഭയുടെ ജനങ്ങളെ ഉറപ്പിക്കുന്നതിനും വളർത്തുന്നതിനും പൂർത്തീകരിക്കുന്നതിനുമായി പട്ടക്കാരെ മേൽപ്പട്ടക്കാരെ നീ നിയമിച്ചു. ഏകവും വിശുദ്ധവും കാതോലികവും ശ്ലൈഹികവുമായ തിരുസഭയുടെ അങ്ങയുടെ ശരീരവും വീണ്ടെടുപ്പിൻ്റെ അച്ചാരവും ദൈവരാജ്യത്തിന് മുൻകുറിയുമാകുന്നുവല്ലോ.
കാതോലിക സഭയുടെ ഭാഗമായ മലങ്കര മാർത്തോമാ സഭയിലെ എപ്പിസ്കോപ്പായ ഈ നിന്റെ ദാസനെ സഫർഗൻ മെത്രാപൊലിത്തയായി ഉയർത്തപ്പെടുന്ന ഈ സമയം നിന്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും അനുഗ്രഹങ്ങളുടെ സമൃദ്ധിയും ധാരാളമായി നൽകണമേ. ദൈവ ഇഷ്ടം തിരുവചനത്തിലും പ്രാർത്ഥനയിലും കൂടി അന്വേഷിക്കുന്നതിനും അനുസരിക്കുന്നതിനും അതിലേക്ക് സഭയും ലോകത്തെയും നയിക്കുന്നതിനും നിന്റെ ദാസനെ നീ തുണ ചെയ്യണമേ. നിന്റെ സഭയെ ദുരുപയോഗത്തിൽ നിന്നും ലോകമയത്തിൽ നിന്നും എല്ലായ്പ്പോഴും കാത്തുകൊള്ളണമേ. ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടേണ്ട എന്നരളി ചെയ്ത് ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തിയ കർത്താവേ, എല്ലാ നേതാക്കൾക്ക് വേണ്ടിയും ജനങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നിന്റെ പരിശുദ്ധ രൂഹായെ നിന്റെ ദാസൻ്റെ മേൽ അയക്കണമേ. നിന്റെ വിശുദ്ധ സ്ലീഹന്മാർക്ക് നൽകിയ സകല നൽവരങ്ങളും അധികാരവും ഈ നിന്റെ ദാസന് നൽകണമേ. അനേകരെ പാപങ്ങളിൽ നിന്നും വിടുവിച്ച് സത്യം തിരിച്ചറിഞ്ഞ് നീതിയിലും സമാധാനത്തിലും നയിക്കുവാൻ നിന്റെ മകന് ആവശ്യമായ ദർശനവും കൃപയും നൽകണമേ. പിതാവും പുത്രനും പരിശുദ്ധ രൂഹായ്ക്കും സ്തുതിയും പുകഴ്ചയും എന്നും ഉണ്ടായിരിക്കട്ടെ. അപേക്ഷകൾ പ്രതിവാക്യമായി കുറയലായുസ്സോൻ എന്ന ചലനം കുറയലായുസ്സോൻ എന്ന പ്രതിവാക്യമായി പറയാം. മീൻപിടുത്തക്കാരെ ഞാൻ അവളവരാക്കി തീർക്കുകയും പഠിപ്പില്ലാത്തവരെ പ്രകാശിപ്പിക്കുകയും ഭോഷന്മാരെ സകലത്തിന്മേലുമുള്ള വിജ്ഞാനം അറിയിക്കുന്നവരാക്കി തീർക്കുകയും ചെയ്യുന്ന മശിഹാതമ്പുരാനേയും നിന്റെ ആട്ടിൻകൂട്ടത്തെ മേയ്പ്പാനായി നീ വിളിച്ചിരിക്കുന്ന നിന്റെ ദാസനെ അന്ത്യത്തോളം പരിശുദ്ധ സഭാമക്കളെ ജീവനിലേക്ക് നയിക്കുന്ന ശക്തിയേറിയ ഭരണകർത്താവും സത്യനേതാവുമായി നീ പൂർത്തീകരിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സ്വർഗീയ പിതാവേ, സത്യടേനും നിത്യമായി സാരാംശത്തിൽ ലേഖനും ആയ മശിഹാ തമ്പുരാനേയും ഈ നിന്റെ ദാസനെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ഈ സഭയും നിന്റെ പരിശുദ്ധ രൂഹായിക്ക് വിഹിതമായ പ്രകാരം മേയിക്കുന്നതിന് കൃപ നൽകണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. മശിഹാതമ്പുരാനെ നിന്റെ ദാസൻ ജ്ഞാനത്തോടും സ്നേഹത്തോടും നിന്റെ സഭയെ അപ്പോസ്തോലികവും ദൈവികവുമായ വഴികളിൽ നടത്തുന്നതിനും ബലപ്പെടുത്തുന്നതിനും അവിടുത്തെ കൃപയും ദർശനവും ശക്തിയും നൽകണമേ. കർത്താവേ, ലോകമെങ്ങുമുള്ള തിരുസഭയ്ക്ക് വേണ്ടി ഞങ്ങൾ അപേക്ഷിക്കുന്നു. അന്യോന്യം ഭിന്നിച്ചിരിക്കുന്ന ദുരസ്ഥതയിൽ നിന്ന് അതിനെ രക്ഷിക്കണമേ. യോജിപ്പിനും സഹകരണത്തിനുമായി നടക്കുന്ന എല്ലാ ആലോചനകളെയും വിശേഷാൽ അഖില ലോക സഭാ കൗൺസിൽ കൂടെ നടക്കുന്ന പ്രയത്നങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആംഗ്ലിക്കൻ സഭ, ഉത്തരേന്ത്യ സഭ, തെന്നിന്ത്യ സഭ, മലബാർ സ്വതന്ത്ര സുറിയാനി സഭ എന്നീ സഹോദരി സഭകൾക്ക് വേണ്ടിയും കേരളത്തിലുള്ള എല്ലാ സഭാ വിഭാഗങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ ജീവസുവിശേഷം ലോകത്തിലെങ്ങും പ്രചരിപ്പിക്കുന്നതിനായി നടത്തിവരുന്ന എല്ലാ സ്ഥാപനങ്ങളെയും അനുഗ്രഹിക്കണമേ. സുവിശേഷ ദൗത്യ നിർവഹണത്തിൽ സഭകളും അതിലെ സ്ഥാപനങ്ങളും പുരോഗമിച്ച് സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് പോലെ ഭൂലോകമൊക്കെയും ലോകരക്ഷിതാവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം കൊണ്ട് നിറയ്ക്കണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, മനുഷ്യബുദ്ധിക്കപ്പുറമായ പരിജ്ഞാനത്തിൻ്റെ ഉറവയും മനുഷ്യപുത്രന്മാർക്ക് സതുപദേശങ്ങളെ നൽകുന്നവന് നീയാകയാൽ നിന്നെ ഞങ്ങൾ നോക്കി വിളിക്കുന്നു. സഭാ ശുശ്രൂഷയ്ക്കായി വിളിച്ചിരിക്കുന്ന ഏവർക്കും വിശേഷാൽ സഭർഗൻ മെത്രാപ്പോലിത്ത സ്ഥാനത്തേക്ക് പ്രവേശിച്ചിരിക്കുന്ന ഏ നിനദാസനും പരിശുദ്ധാത്മാവിൻ്റെ എല്ലാ നൽവരങ്ങളും നൽകണമേ. ഈ അഭിയുന്ന തിരുമേനി നിഷ്കളങ്കനായി മനുഷ്യ മശിഹാ തമ്പുരാൻ്റെ സിംഹാസനമാകുന്ന ജീവൻ്റെ മേശയുടെ മുൻപാകെ നിൽക്കുന്നതിനും നിന്റെ രാജ്യത്തിൻ്റെ സുവിശേഷ പ്രഖ്യാപനത്തിനും സത്യത്തിൻ്റെ വചനം നിരന്തരമായി ഘോഷിക്കുന്നതിനും തിരു മുൻപാകെ ആത്മീയങ്ങളും കാഴ്ചകളും അർപ്പിക്കുന്നതിനും നിന്റെ ജനത്തെ ഹൃദയം പുതുക്കി രൂപാന്തരപ്പെടുത്തുന്നതിനും ഇടയാക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നീ
നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു മിശിഹായുള്ള വിശ്വാസം പുലർത്തുന്നതിനും കർത്താവും അപ്പോസ്തലന്മാരും സഭയെ വരവേൽപ്പിച്ചിട്ടുള്ള വിശുദ്ധ സത്യങ്ങളെയും ഉപദേശങ്ങളെയും സ്ഥിരോത്സാഹത്തോട് പഠിപ്പിച്ച് ഘോഷിക്കുന്നതിനും താല്പര്യമുള്ളവരായിരിക്കണം. മലങ്കര മാർത്തോമാ ശ്രീയാനി സഭയുടെ സ്വീകരിക്കപ്പെട്ട വിശ്വാസ പ്രമാണങ്ങളെയും ആചാരങ്ങളെയും ഭേദം വരുത്താതെ സൂക്ഷിക്കുന്നതിനും സഭയുടെ അംഗീകൃതമായ ഭരണഘടന അനുസരിച്ച് യഥാകാലം നിയമാനുസരണം അതിൽ വരുത്തുന്ന വ്യത്യാസങ്ങൾ സ്വീകരിച്ചു ബലങ്കര സഭയിലെ ഭരണ ശുശ്രൂഷ നിവൃത്തി നിറവേറ്റിക്കൊള്ളണം. നിന്റെ ചുമതലയിൽ ദൈവം ഭരമേൽപ്പിച്ചിരിക്കുന്ന ചുമതലകളെയും പട്ടക്കാരെയും സഭയിലെ ആടുകളായ ജനങ്ങളെയും പ്രാർത്ഥനയിൽ ദൈവമുൻപാകെ വഹിക്കുകയും അവരെ എല്ലാ സത്യത്തിലും സൗമ്യതയിലും പാലിക്കുകയും നിർമ്മല സുവിശേഷത്തിൻ്റെ വെളിച്ചത്തിലേക്ക് അവരെ കൊണ്ടുവരുന്നതിന് യത്നിക്കുകയും ചെയ്യണം. നമ്മുടെ സഭയുടെ വലിയ ഇടയവനായ നമ്മുടെ കർത്താവായ യേശു മിശിഹായോട് കണക്ക് ബോധിക്കുന്നവനാകുന്നു എന്നുള്ള ഓർമ്മയോടുകൂടെ നിൻ്റെ ചുമതലകൾ നീ നിർവഹിക്കണം. താൻ മാത്രം മഹാ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനും അസാധ്യകാര്യങ്ങൾ സാധ്യമാക്കി തീർക്കുവാൻ കഴിവുള്ളവനുമായ ദൈവം തമ്പുരാൻ ഇതിന് നിന്നെ സഹായിക്കുമാറാകട്ടെ. എല്ലാ തലദാനങ്ങളുടെയും ദാതാവായ സർവശക്തനായ ദൈവമേ, തിരുസഭയെയും നിന്റെ പരിശുദ്ധാത്മാവ് മുഖാന്തരം നിന്റെ വിവിധ സ്ഥാനങ്ങളിലെ അപ്പോസ്തലന്മാരെയും പ്രവാചകന്മാരെയും ഉപദേഷ്ടാക്കന്മാരെയും നിന്റെ ശുശ്രൂഷക്കാരെയും വിളിച്ച് നിയോഗിച്ചിരിക്കുന്ന കർത്താവെ, ഇപ്പോൾ സഫ്രാൻ പത്രാപ്പുരിത സ്ഥാനത്തെ ശുശ്രൂഷയ്ക്കായി നിയോഗിച്ചിരിക്കുന്ന ഈ ദാസരെ കരുണയോട് ദർശിക്കണമേ. നിന്റെ തിരുനാമത്തിൻ്റെ മഹത്വത്തിനും തിരുസഭയുടെ കെട്ടുപണിക്കും നിന്നെ വിളിച്ചിരിക്കുന്ന സ്ഥാനത്തിൻ്റെ വാക്കിലും പ്രവൃത്തിയിലും വിശ്വസ്തയോടെ നിന്നെ സേവിക്കുകയും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിൽ ഇവനെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ. ജീവിത നൈർമല്യത്താൽ ഇവനെ അലങ്കരിക്കണമേ. സഭയിൽ ഉന്നത സ്ഥാനത്തും ബഹുമാനത്തിനും ഈ നിന്റെ ദാസൻ മറ്റുള്ളവരെക്കാൾ ഉയർന്നിരിക്കുന്നത് പോലെ വിശുദ്ധിയിലും സൽപ്രവൃത്തികളിലും ഇവനെ ഉന്നതപ്പെട്ടിരിക്കണമേ. കർത്താവായ യേശു മിശിഹായുടെ നാമത്തിൽ തന്നെ ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കണമേ. ആമീൻ. മഹാ ദൈവത്തിൻ്റെ കാരുണ്യപൂർവമായ പരിപാലനത്തിന് നിന്നെ ഞങ്ങൾ ഭരമേൽപ്പിക്കുന്നു. ജനങ്ങൾ നിന്നെ ബഹുമാനിക്കട്ടെ, ദൈവം നിന്നെ സഹായിക്കട്ടെ. നിന്റെ പ്രാർത്ഥനകളും അപേക്ഷകളും സ്വർഗസ്ഥനായ പിതാവ് കേൾക്കട്ടെ. ബഹുമാനവും വിശ്വസ്തയും പരിജ്ഞാനവും മഹാമനസ്കൃതിയും നീതിയും സത്യവും താഴ്മയും ദൈവഭക്തിയും കൊണ്ട് സർവശക്തി നിന്നെ അലങ്കരിക്കട്ടെ. സഭതിൻ്റെ മാതാവും വിശുദ്ധ ദൂതന്മാരുടെ സഖികളും അപ്പോസ്തലന്മാരുടെ സഹോദരങ്ങളുമായിരിക്കട്ടെ. വലത്തും ഇടത്തും ദൈവദൂതന്മാർ നിനക്ക് കാവലായിരിക്കട്ടെ. എന്നേക്കും ഏകമായിരിക്കുന്ന സത്യേക ദൈവത്തിൻ്റെ നാമത്തിൽ അനുഗ്രഹീതനായി തീരട്ടെ. സർവശക്തനായ ദൈവമേ, നീ ഞങ്ങൾക്കായി വലിയ കാര്യം പ്രവർത്തിക്കുകയും നിന്റെ ദാസരുടെ മേൽ നിന്റെ കൃപയെ ചിന്തുകയും ചെയ്തിരിക്കുന്നതിനാൽ ഞങ്ങൾ നിന്നെ വാഴ്ത്തി പുകഴ്ത്തുന്നു. സകലത്തിനും വിശുദ്ധനായ നിന്റെ ആത്മാവിൻ്റെ അഭിഷേകം മൂലം സഫർഗൻ മെത്രാപോലിത്തായി ഉയർത്തപ്പെട്ട ഈ നിന്റെ ദാസന് നീ നൽകിയിട്ടുള്ള കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നിന്റെ നന്മകളും വിശുദ്ധിയും പരിശുദ്ധാത്മനിറവും ഇവൻ്റെ മേൽ ധാരാളമായി ചൊരിയണമേ. ആദ്യം മുതൽ നിന്നെ പ്രസാദിപ്പിക്കുന്നതിനും തിരുവിശ്വം നിവർത്തിച്ചവരുമായ എല്ലാവരോടും കൂടെ നിന്റെ രണ്ടാമത്തെ വരവിൽ വിശ്വസ്തനും ജ്ഞാനികളുമായ കലവറക്കാരുമായി ഈ നിന്റെ ദാസനും ഞങ്ങളും പ്രതിഫലം സ്വീകരിക്കുവാനിടയാക്കണമേ. സ്തുതിയും സ്തോത്രവും എന്നേക്കും നിനക്ക് യോഗ്യമായിരിക്കുന്നു. അയോഗ്യരായ ഞങ്ങളെ ദൈവികമായി ശുശ്രൂഷയ്ക്ക് യോഗ്യരാക്കി തീർത്ത
സ്നേഹവും കൃപയും നിറഞ്ഞവനുമായ കർത്താവേ, അവിടുത്തെ സൽഗുണങ്ങളുടെ സമ്പൂർണതയിലേക്ക് ഞങ്ങളെ നടത്തേണമേ. ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് എന്ന് ഉറപ്പ് നൽകിയ കർത്താവേ, പിതാവേ, നിൻ്റെ തിരുസന്നിധിയിൽ ബോധത്തിൻ്റെ ലോകത്തിലേക്ക് പോകുന്നതിനും വിശ്വാസത്തിൻ്റെ ഓട്ടവും നീതിയുടെ പോരാട്ടവും അങ്ങയുടെ ശക്തിയിലും കൃപയിലും നിർവഹിക്കുന്നതിനും ഞങ്ങളെ നീ പ്രാപ്തരാക്കി തീർക്കണമേ. വാത്സല്യമുള്ളവരെ, നിങ്ങൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിപ്പേൻ. പിതാ മക്കളോട് കരുണ കാണിക്കുന്ന പ്രകാരം കർത്താവിനെ ഭയപ്പെടുന്നവരോട് കരുണ കാണിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാരുഹായിക്കും സ്തുതേ. നിൻ ശരണത്തിൽ മൃതരാം നിൻ അടിയാരെ, നിൻ ജീവസ്വരം പരുദീസായിലെ ഉണർത്തുമ്പോൾ ഞങ്ങളെയും നീ ഓർക്കേണമേ. സ്തൗമൻ കാലോസ് കുറിയെ ലായിസോ, കർത്താവേ നിൻ വലഭാഗത്തിൻ ഉടയോരായ കുഞ്ഞാടുകളോടൊത്തു ഞങ്ങൾ മോദിക്കേണമേ. വരുവേൻ നിങ്ങൾ വിശുദ്ധരോടൊപ്പം നിത്യരാജ്യം അനുഭവിപ്പീനും മരുളും സ്വരം കേൾക്കേണമെന്ന് നിൻ കൽപ്പനയാ മരണം അധികാരം ചെയ്തു നിന്നുയർപ്പാലതു മാന്യദിന നിനക്കായി സ്തോത്രം. കർത്താവും നിനക്കു സ്തോത്രം ആർപ്പിച്ചിടുമേ, ആദാം സുതരെ ചേർത്തിടുവോനെ അനുഗ്രഹിക്കാ. കർത്താവേ നിൻ വലഭാഗത്തിൻ ഉടയോരായ കുഞ്ഞാ വിശുദ്ധരോടൊപ്പം നിത്യരാജ്യം അനുഭവിപ്പീനൻ അരുളും സ്വരം കേൾക്കേണമെങ്ങൾ. വലഭാഗത്തിൽ വിപ്പീനം നരുളും സ്വരം കേൾക്കേണമെങ്ങൾ. നിൻ കൽപ്പനയാൽ മരണം അധികാരം ചെയ്തു നിന്നുയർപ്പാലതു മാഞ്ഞതിനാൽ
നിനക്കായി സ്തോത്രം എല്ലാ നാവും നിനക്കു സ്തോത്രം സുതരേ ചേർത്തിടുവോനെ അനുഗ്രഹിക്കാൻ ഞങ്ങൾ ശബ്ദമുയർത്തിന് സ്തുവാടുവാൻ മണ്ണിൽ ഞങ്ങളെ ഉയർത്തിൽപ്പിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധരുഹായുമായ ദൈവം വന്ദ്യനും സ്തുതിനുമാകുന്നു ആദ്യ മുതൽ തലമുറ തലമുറയ്ക്കുന്ന എനിക്ക് സ്തുതി. രക്ഷയ്ക്കായിട്ട് വന്നവനും ഞങ്ങളുടെ ഉയർത്തിനേൽപ്പിയ വർഗത്തിൻ്റെ നേഹമുള്ള പുതുക്കത്തിനുമായി വരുവാനിരിക്കുന്നതിനുമായ ദൈവപുത്ര പാപരിഹാരം ചെയ്തിരിക്കുന്ന നിന്റെ യാഗത്താൽ നിന്റെ അടിയാകെ പാപമോചനം ഉണ്ടാകുമാറാകണമേ. ദൈവമായ കർത്താവേ, കാട്ടാല്ലാത്തിൻ്റെ വലത്ത് കൈ നീട്ടി കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ വിമോചനത്തിനും ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ ദൈവവുമേ എന്നേക്കും തിരുസനെല്ലാം മുഹപ്രസാദ്യമായി ഗാഗുൽത്തായുടെ ഉയരത്തിൽ ചേമുറിക്കപ്പെടുകയും ചിന്തപ്പെടുകയും ചെയ്ത വിലമതിക്കാല്ലാത്തിന് ദൃശ്യരക്തങ്ങളെ കൈക്കൊള്ളുന്ന നിന്റെ ആരാധനക്കാരുടെ ഇക്കൂട്ടത്തെ നീ വാഴ്ത്തണമേ. മഹാദൈവം രക്ഷിതാവുമായിരിക്കുന്ന യേശുമസിഹായുടെ അനുഗ്രഹങ്ങൾ ഈ വിശുദ്ധകൾ വഹിച്ചിരിക്കുന്നവരെ കൊടുക്കുന്നവരുടെ മേലെ കൈക്കൊള്ളുന്നവരുടെ മേലും വേൽ പ്രയത്നിച്ചവരും അനുഭവിച്ചവരും അനുഭവിക്കുന്നവരുമായ എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കും. ദൈവത്തിൻ്റെ ആദ്യകരുണകൾ നമ്മളുടെ മേലും അവരുടെ മേലും എന്നേക്കും രണ്ട് ലോകങ്ങളിലും ഉണ്ടായിരിക്കും. ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി. എന്നേക്കും ഞങ്ങളുടെ ശരണവുമേ നിനക്ക് സ്തുതി. കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ വിമോചനത്തിനുമായി ഗാഗുൽത്താടെ ഉയരത്തിൽ വെച്ച് മുറിക്കപ്പെടുകയും ചിന്തപ്പെടുകയും ചെയ്ത നമ്മുടെ കർത്താവേ യേശുമസിഹായുടെ ശരീരവും തിരുരക്തവും ശരീരത്തിന് ആത്മാവിൻ്റെ സൗഖ്യത്തിനായി നിങ്ങൾക്ക് ഓരോരുവർക്കും നൽകപ്പെടുന്നു. ശുദ്ധനായി തീർന്നു തൻ ചെങ്കിലെ ശുദ്ധരക്തത്താൽ ഞാൻ ജയം പാടിടും. മഹത്വം രക്ഷക സ്തുതി നിനക്കെന്നും ചേറ്റിൽ നിന്നെന്നെ നീ വീണ്ടെടുത്തതിനാൽ സ്തുതിക്കും നിന്നെ ഞാൻ ആയുസ്സിൻ നാളെല്ലാം നന്ദിയോടടി വണങ്ങും. ആർപ്പോടു നിന്നെ ഘോഷിക്കും ഈ സിയോൻ യാത്രയിൽ മുൻപോട്ടു തന്നെ ഓടുന്നു എൻ വീരു ലഭിക്കും നിശ്ചയം എൻ വിരുദ്ധനിക്കു ശത്രുക്കൾ ആരുമേ കൊണ്ടുപോകയില്ല. പ്രാപിക്കും അന്നു ഞാൻ രാജൻ കയ്യിൽ നിന്നും ദൂതന്മാരുടെ മധ്യത്തിൽ. സ്തോത്രം ചെയ്യാം. ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ ദൈവമേ നിനക്ക് നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവ് യേശുമസിഹായെ ഞങ്ങൾ ഭക്ഷിച്ചതായ നിന്റെ ശരീരവും ഞങ്ങൾ പാനം ചെയ്തതായ നിന്റെ രക്തവും ഞങ്ങൾക്ക് ആർക്കും ശിക്ഷയ്ക്ക് ന്യായവിധിക്കുമായി ഭവിക്കരുത്. എന്നാലോ ഞങ്ങളുടെ എല്ലാവരുടെയും ജീവനും രക്ഷയ്ക്കുമായി ഭവിക്കുമാറാകണമേ.
ദൈവമേ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ. ലോകം മുഴുവനും നിന്നെ മുട്ടുകുത്തി വന്ദിക്കും. സകലനാമത്തിന്റെ നാമത്തിന് സ്തോത്രം ചെയ്യും. മരിച്ചവരെഴുന്നേൽപ്പിക്കുന്നവനും അവരുടെ പ്രതി ആശയം നീയാകൊണ്ട് യോഗ്യതയുള്ളവരായി ആദ്യം മുതലുള്ള സ്ഥല വിശുദ്ധരോടും കൂടെ ഓഹരി അവകാശം ഞങ്ങൾ പ്രാപിക്കുമാറാക്കണമേലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അനുഗ്രഹിക്കുന്നതിനായ ഞങ്ങളുടെ കർത്താവും ദൈവമേ തിരുശക്തികളെ കേട്ടതിനു ശേഷം ഞങ്ങളിൽ വാസം ചെയ്യും ഈ തിങ്ങും കരുണ കണ്ണാൽ ഞങ്ങളെ സൂക്ഷിക്കണമേ. സ്വഭിതമാനിൻ ക്രൂശ നിഴലിൽ ഞങ്ങളെ മറച്ച് കരുണ്യത്താൽ ഈ കൂട്ടത്തെ വാഴ്ത്തിടണമേറ്റങ്ങൾ ക്ഷമിക്കണമേ. കർത്താവേ നിന്റെ വാഴ്വുക്ക് അനുഗ്രഹങ്ങൾ ഞങ്ങളെ യൂതുള്ളവരാക്കി നിന്റെ സമാധാനത്തോടെ ഞങ്ങളെ അയക്കണമേ. നമുക്ക് വാത്സല്യമുള്ളവരെ പാപരിഹാരം ചെയ്തിരിക്കുന്ന കർത്താവിന്റെ യാഗത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന വാഴ്വുകളോടും അനുഗ്രഹങ്ങളോടും കൂടെ വിശുദ്ധയെ മഹത്വമുള്ള തൃത്വത്തിന്റെ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും നിങ്ങളെ നാം ഫലമേൽപ്പിക്കുന്ന ഈ സമയത്ത് നിങ്ങൾ സമാധാനത്താലേ പോകുവേ. ദൂരസ്ഥരും സമീപസ്ഥരും കർത്താവിന്റെ ജയം നൽകുന്ന സ്ത്രീപായാൽ രക്ഷിക്കപ്പെട്ടവരും വിശുദ്ധമാമോദേശാൽ മുദ്രപ്പെട്ടവരുമായുള്ളവരെ ഈ തൃത്വ നിരടങ്ങളെ പരിഹരിക്കും. നിങ്ങളുടെ കുറവുകളെ ക്ഷമിക്കും. നിങ്ങളുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. നമുക്ക് നിങ്ങളുടെ പ്രാർത്ഥനയാൽ കരുണയും സഹായം ലഭിപ്പാൻ നിങ്ങൾ സന്തോഷിച്ച സമാധാനത്താലെ പോയി പാർത്ത് ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പേൻ. ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. മാഹത്വം ഏക പിതാ എന്നേക്കും മാഹത്വം ഏക സുദാ